Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahi azim al-qudrati wa s-san. Shadeed al-batush wal-burhan. Hafil al-deen wal-qur'an. Bismillahi ma sha'allahu kan. بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وَأَنَّ اللَّهَ قَدْ أَحَاطَ بِكُلِّ شَيْءٍ عِلْمًا اللَّهُمَّ إِنِّي أَعُوذُ بِكَ مِنْ شَرِّ نَفْسِي وَمِنْ شَرِّ كُلِّ دَابَّةٍ أَنْتَ آخِذٌ بِنَاصِيَتِهَا إِنَّ رَبِّي عَلَى صِرَاطٍ مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق بشيرًا ونذيرًا وداعياً إلى الله بإذنه وسراجاً منيراً ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات
عبد القادر يا صاحب الأجمير كل ناصر يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك يا أكرم الثقلين يا كنز الغنى جد لي بجودك أرضني برضاك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك فعساك تنفع فيه عند حسابه فلقد غدا متمسكا بعراك يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم آدرني رأي السيد أبرغلي أولا وندا أستاذ أركم الله پندهدن ماري മാഞ്ചി ജുമഅത്ത് കമ്മിറ്റിയുടെയും പ്രോഗ്രാം കമ്മിറ്റിയുടെ ഒക്കെ പ്രിയപ്പെട്ട നേതാക്കളെ, ആദരണീയരായ രക്ഷിതാക്കളെ, കരളിന്റെ കഷ്ണങ്ങളായ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട ഇബാദത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബം, കൂട്ടുകാർ, സ്നേഹികൾ, നമ്മുടെ മഹത്തായ പള്ളി മദ്രസമുടെ സ്ഥാപനങ്ങളടക്ക സഹകാരികൾ, ഗുണകാംക്ഷികൾ, ഈ പരിപാടിക്ക് എന്നെ വിളിച്ചവർ, വിളിക്കാൻ കാരണമായവർ, ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ, ഭക്ഷണം തന്നവർ, മഹത്തായ സ്വലാത്ത് ഹൽക്ക അതിന് നേരത്തെ വന്ന് ഉസ്താദുമാരുടെ സീതവർഗടെ ദുആവും നസീഹത്തൊക്കെ കേട്ടവർ, നമ്മെ എല്ലാവരെയും അല്ലാഹു തആല അവന്റെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മെയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു തആല അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അള്ളാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനിന്റെ ഹുദുമത്തിൽ അള്ളാഹു നമുക്കും അവർക്കും ദീർഘായുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി അള്ളാഹു സ്വീകരിക്കട്ടെ. കൊറോണ അടക്കമുള്ള എല്ലാ മുസീബത്തിൽ നിന്നും അള്ളാഹു നമ്മയും ഉമ്മത്തിനെയും ലോകത്തുള്ള സകല ജനങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഗ്രിബ് മുതൽ നമ്മുടെ പള്ളിയിൽ ആരംഭിച്ച സ്വലാത്തും ദിക്റും നസീഹത്തും ദുആയും ഒക്കെ കഴിഞ്ഞു.
അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ വർഷത്തെ പരിപാടിയുടെ സമാപന ദിവസം കൂടിയാണ്. മഹാനായ ശൈഖുന ഒലഗുണ്ട് ഉസ്താദ്, ആദരണീയരായ സയ്യിദ് അവർഗള്, നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ഹിമ്മത്തുള്ള തൗഫീഖുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വലിയ ഭാഗ്യമുള്ള മജ്ലിസിലാണ് ഒരുമിച്ച് കൂടിയത്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ റമദാനിനെ സ്വാഗതം ചെയ്യാൻ പാകപ്പെടുന്ന മനസ്സിനെ റമദാനിലേക്ക് കാലെടുത്തു വെക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങാനുള്ള, അതിനുവേണ്ടി മനസ്സൊന്ന് വൃത്തിയാക്കാനും ശുദ്ധിയാക്കാനും ഒന്ന് ക്ലിയറായി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സദസ്സുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് നൽകപ്പെടുന്ന നിഅമത്തുകളൊന്നും പാഴായി പോകരുത്. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് ലഭിക്കുന്നതൊന്നും വ്യഥാവിലായി പോകരുത്. നമുക്കൊരാൾ ഒരു നല്ല വാഹനം തന്നു, ആ വാഹനം ഉപയോഗിക്കാൻ അറിയില്ല. വണ്ടി ഓടിക്കാൻ അറിയാത്തവന് വണ്ടി കിട്ടിയിട്ട് കാര്യമില്ല. ഇനി ചില ആളുകൾ ഏത് വണ്ടി കൊടുത്താലും എവിടെങ്കിലും കൊണ്ടുപോയി മുട്ടിച്ചിട്ട് വരും. അങ്ങനെ ഡ്രൈവിംഗ് വശമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ വശമുണ്ട് അതങ്ങനെ എടുക്കൂല, ഒരു വണ്ടി ഗൾഫ് പോകുമ്പോ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയി, രണ്ടാഴ്ച കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് അയാള് വരുമ്പോ വലിയ മുതലാളിയായിരിക്കും, രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോയിട്ട് വരുന്ന ആള് വരുമ്പോഴത്തേക്ക് ഇതിന്റെ പരിപ്പിളക്കി എന്ന് പറയും. രണ്ടാഴ്ച കൊണ്ട് ആ വണ്ടി റെഡിയാക്കി, പിന്നെ അയാൾക്ക് ആ വണ്ടി കൊടുക്കൂല. എന്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വണ്ടി എവിടെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിങ്ങളെ വണ്ടി ഒന്ന് തരുമോ? സാധാരണ ചോദിക്കുന്ന വണ്ടി മനസ്സ് വരൂല അധികം വണ്ടി കൊടുക്കാൻ. വേണമെങ്കിൽ കൊണ്ടുപോയി അവിടെ ഇറക്കും, പക്ഷെ എന്നാലും സ്വന്തമായി ഉപയോഗിക്കണ വണ്ടി അങ്ങനെ കൊടുക്കാൻ മനസ്സ് വരൂല. എന്നാൽ ഇയാൾ ചോദിച്ചല്ലേ കൊടുക്കാം, നാളെ എനിക്കും അങ്ങനെ ആവശ്യം വന്നെങ്കിലോ? അല്ലാഹു സുബ്ഹാനഹു വതആലല്ലേ വണ്ടി തന്നത്, ഇനിയിപ്പോ എന്റെ അടുക്കൽ തന്നെ മുട്ടിയാലോ? അതുകൊണ്ട് വണ്ടി കൊടുത്തു. സുബ്ഹാനല്ലാഹ്, വൈകുന്നേരം ആ വണ്ടിന്റെ കോലൊന്ന് കാണണ്ടെന്ന്, അത് വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിലുണ്ടാക്കി, ആ വണ്ടി തിരിച്ചു കൊടുക്കണം. എന്നാ പിന്നെ എന്ത് ആവശ്യം വന്ന് ചോദിച്ചാലും നേരത്തെ വണ്ടി കൊടുത്ത ആള് കൊടുക്കൂല. നിങ്ങളെന്തോസ്താ വണ്ടി കച്ചവടത്തിന്റെ മേലെ കയറിയോന്ന് നോക്കണ്ട, ഞാൻ ഉദാഹരണം പറഞ്ഞതാ, വേഗം മനസ്സിലാകാൻ. നമുക്കൊരു ഉപകാരത്തിനൊരു സംഗതി കിട്ടിയാൽ അത് അർഹിക്കുന്ന നിലക്ക് ഉപയോഗപ്പെടുത്തണം, ഇല്ലെങ്കിൽ അത് തരുന്നവൻ പിന്നീട് തരാൻ മനസ്സ് കാണിക്കില്ല. നമുക്കൊരാൾ ഒരാവശ്യത്തിന്, അല്ലെങ്കിൽ നമ്മൾ നന്നാകാൻ 100,000 രൂപ തന്നു, എന്നിട്ട് അയാള് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ തേരാപ്പാരം നടക്കല്ലേ, ഈ 100,000 രൂപ കൊണ്ട് നിങ്ങളൊരു കച്ചവടം ചെയ്ത് ജീവിക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം, ഒരു ഓട്ടോറിക്ഷ എടുത്ത് നിങ്ങൾ ജീവനമാർഗം കണ്ടെത്തുന്നു. അങ്ങനെ അയാൾ പൈസ കൊടുത്തിട്ട് ഗൾഫ് പോയി, തിരിച്ച് അയാൾ ഒരു കൊല്ലം കഴിഞ്ഞ് വരുമ്പോ ഇവനുണ്ട് ആ സമയത്ത് അതേപോലെ തന്നെ. അപ്പൊ ആ 100,000 അതെല്ലാം പുട്ടടിച്ച് തീർത്തു. എന്നിട്ട് ഇവൻ ഇങ്ങനെ ആളെടുത്ത് നോക്കി നടക്കുകയാണ്, എന്തെങ്കിലും കിട്ടുമോ നോക്കി. അപ്പോഴും അയാൾ 200,000 കൊടുത്തു, എന്നിട്ട് പറഞ്ഞു നീ എങ്ങനെങ്കിലും നന്നാകണം. പിറ്റേത്തെ കൊല്ലം അയാൾ പോയിട്ട് വരുമ്പോ ആദ്യം ഇടിച്ചങ്ങായി. അങ്ങനെ ഞാൻ ചോദിക്കുന്നു, പിന്നെ അയാൾ കൊടുക്കുമോ? ഒരവസരം ഒരാൾക്ക് കിട്ടിയാൽ ആ അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞവനെ പിന്നെ ആളുകൾ മെയിൻ്റെ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. നമ്മളാണെങ്കിൽ ചെയ്യൂല. പിന്നെന്തിനാണ് മറ്റുള്ളവരിലേക്ക് നോക്കുന്നത്? അതേ സമയത്ത് അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല
അല്ലാഹു തആല നമുക്ക് അവസരങ്ങൾ തന്നു, ആ അവസരങ്ങളെ നാം നശിപ്പിച്ചു. അല്ലാഹു തആല പിന്നെയും തന്നു അവസരങ്ങൾ, അതിനെയും നാം നശിപ്പിക്കുന്നു. അല്ലാഹു തആല റഹ്മത്തുണ്ട്, റഹ്മത്തുള്ള കാരുണ്യമുള്ള റബ്ബ്, അർഹമുറഹിമായ റബ്ബ് അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ അടിമ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന നിലക്ക് അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടിമകളായ നമ്മുടെ കൽബിലാ ചിന്ത കയറാതെ റബ്ബിനോട് എതിരെ ചെയ്ത് സകല നിഅമത്തുകളും നശിപ്പിക്കുന്നു. നല്ല സന്തോഷം അല്ലാഹു തങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ. എല്ലാവരും അവസരങ്ങൾ ധാരാളം നൽകുന്നു, പക്ഷേ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ മനുഷ്യന് കഴിയുന്നില്ല. അവസരങ്ങളെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നില്ല. പരിശുദ്ധമായ റജബ് മാസം നമ്മുടെ മുമ്പിലേക്ക് വന്നു. اللهم بارك لنا في رجب وشعبان رجبിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണേ എന്ന് നമ്മൾ ദ്വാരന്നു. അതൊരു അനൗൺസ് ആയിരുന്നു. ആ ബർക്കത്തിന് വേണ്ടി ദ്വാരക്കുന്നതിന്റെ കൂടെ ഞാൻ റജബിലാണ് ഉള്ളത്, നന്നാകണമെന്ന ബോധം ഉണ്ടാകണമായിരുന്നു. പക്ഷേ റജബ് കഴിഞ്ഞു, ശുദ്ധമായ ശഅബാൻ വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബ് ശഅബാൻ വല്ലാത്തൊരു മാസമാണ്. റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങൾ അതിനെ തൊട്ട് അശ്രദ്ധരാകുന്നു. അതൊരു വല്ലാത്ത ബറക്കത്തുള്ള മാസമാണ് ശഅബാൻ. ആ മാസം വന്നിട്ട് അതിന്റെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിലും ഉണർന്നിട്ടില്ല, നമ്മൾ ഇതിലും നമ്മുടെ കൽബ് നേരെയായിട്ടില്ല. ഇനി ഒരു ദിവസം ഒരല്പം കൂടി കഴിഞ്ഞ റമദാന് വരും. ആ റമദാനിൽ ഒന്ന് ഉഷാറായിട്ട് പള്ളിയിൽ വരും. ആദ്യത്തെ കുറച്ച് ദിവസം നല്ല ഉഷാറായി പള്ളിയിൽ ഉണ്ടാകും. പിന്നെ മെല്ലെ മെല്ലെ എണ്ണം കുറയാൻ തുടങ്ങും. തറാവീഹിന് ആളെ കിട്ടാതെ വരും. ഹദ്ദാദിന് ആളുണ്ടാകാത്ത അവസ്ഥ വരും. പിന്നെ ഒരു റമദാൻ 17 ആണ്ടിന്റെ അന്ന് കാണും. അതും കഴിഞ്ഞാൽ പിന്നെ 27 അന്ന് നോക്കിയാൽ മതി. ആ 27 കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിന് കാണാം. ചെറിയ പെരുന്നാള് നിസ്കരിച്ച് കഴിഞ്ഞു പോയവനെ പിന്നെ വലിയ പെരുന്നാളിന് നോക്കിയാൽ മതി. പിന്നെ അടുത്ത റമദാനിന് നോക്കിയാൽ മതി. ഓ സഹോദരാ, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, അർഹമുറഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാതിരിക്കുമോ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി ജീവിക്കാനുള്ള സകല സൗകര്യങ്ങളും സാഹചര്യങ്ങളും അല്ല ഒരുക്കി തന്നിട്ട്, എല്ലാ നിഅമത്തുകളും അല്ല നമുക്ക് തന്നിട്ട്, ആ റബ്ബിന്റെ മുമ്പിൽ നിന്ന് ധിക്കാരം പ്രവർത്തിക്കുന്നവരായി, അതിക്രമം പ്രവർത്തിക്കുന്നവരായി, അഹങ്കാരികളായി ലോകത്ത് ജീവിക്കുന്നു നാം. അർഹമുറഹിമായ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. കഴിഞ്ഞ റമദാനു ശരീഫ് കൂട്ടമായി തറാവീഹ് ഇല്ലാതെ, കൂട്ടമായി ജമാഅത്തും ജുമുഅയും ഇല്ലാതെ, റമദാനിലെ വലിയൊരു സന്തോഷമാണ് എന്ത്, പള്ളിയിൽ ഉറുദി കേൾക്കാന്നുള്ളത്. അല്ലാ, ഒറ്റ ഉറുദിയും കഴിഞ്ഞ പോലും കേട്ടില്ല. നമ്മളെ ഉമ്മമാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരൊറ്റ ആമീൻ പറഞ്ഞില്ല. അല്ലാഹു നമ്മളെ ഉമ്മമാർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അവർക്ക് ഏറ്റവും സന്തോഷമുള്ള സംഗതി എന്നറിയോ, അതുപോലെ പ്രായമുള്ളവർക്കൊക്കെ പള്ളിയിൽ മഗരിബിന് നിസ്കരിക്കാൻ പോയാൽ അവിടെ ഉണ്ടാവും മുത്തല്ലിമീങ്ങൾ ഉറുദിക്കൊന്നിട്ട്. നമ്മുടെ സദസ്സിൽ കുറേ മുത്തല്ലിങ്ങൾ, എല്ലാ മുത്തല്ലിങ്ങൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുട്ടികൾ ഉറുദിക്ക് വന്നിട്ടുണ്ടാകും. ആ ഉറുദിക്ക് വന്ന കുട്ടികളെ കൂട്ടിയിട്ട് വീട്ടിൽ കൊണ്ടു, എന്നിട്ട് നോമ്പ് ഓർക്കാൻ കൊടുക്കും. നോമ്പ് ഓർക്കാൻ കൊടുത്ത് ഫാത്തിഹ ഒഴിച്ച് ദ്വാരക്കാൻ പറയും, അല്ലെങ്കിൽ ദ്വാരക്കും. പോകുമ്പോ എന്തെങ്കിലും സന്തോഷത്തിന് ഹദിയയും കൊടുക്കും. ഇതെല്ലാ വീട്ടിലും നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നതാണ്. ചിലയിടങ്ങളിൽ പോയാൽ പള്ളിയിലുള്ള ഉസ്താദിനോട് നേരത്തെ പറഞ്ഞു വെക്കും, ഞാൻ നോമ്പ് കുറിച്ചിട്ട് പുറക്കുന്ന വരുമ്പോഴത്തേക്ക് ഇവിടെ ആരും കാണൂല, അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ മുത്തല്ലിമിനോട് നമ്മളെ വീട്ടിലേക്ക് അയക്കണേ കേട്ടോ. ചില ഉമ്മമാർ മക്കളൊക്കെ ഗൾഫിലായിരിക്കും, ഭർത്താവ് ഗൾഫിലായിരിക്കും, അവര് നേരത്തെ തന്നെ കുട്ടികളെ പറഞ്ഞേക്കും ഉസ്താദിന്റെ അടുക്കലേക്ക്, ഉസ്താദെ മഗരിബിന് വരുന്ന കുട്ടികളെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പറഞ്ഞേക്കണം. വലിയ സന്തോഷമല്ലേ അത്.
വലിയ സന്തോഷമാണ്. ചില ബിഷ്കന്മാരുണ്ട്, അവര് ഒരു മുത്താലിമുണ്ട്, വിളിക്കാൻ ആരുമില്ല, എന്നാലും വിളിക്കൂല. അതുകൊണ്ട് കേട്ടോ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാനൊരു സ്ഥലത്ത് മുമ്പ് ദർശന പോയതാ, ദർശനം നടത്താൻ വേണ്ടി പോയി. അപ്പൊ അവിടെ നോമ്പ് വന്നപ്പോ അവിടെ ഉള്ള മുക്കുരുസ്ത കൊറേ കൊല്ലായി അവിടെ ജോലി. നമ്മളെ മുക്കുരുസ്താൻ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇവിടെ ഞാനോട് ഖത്തീബ് മദ്രസയിലായിട്ട് പോയതാ. അവനോട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ രാത്രി മുത്താലിം ഞങ്ങളെ ഉറുദിക്ക് നിർത്താറില്ല. അപ്പൊ എന്റെ ദർസ് തുടങ്ങിയിട്ടില്ല, നോമ്പിന് ശേഷമാണല്ലോ ദർസ് തുടങ്ങുക. ഞാൻ നോമ്പിന് ജോലി കയറിയതാ. അപ്പൊ ഞാൻ ചോദിച്ചാ എന്താണ് അങ്ങനെ? അപ്പൊ ഇയാള് പറഞ്ഞു, ഇവിടെ അത്തായം കിട്ടൂല, അത്തായം കിട്ടൂല. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഈ നാട്ടുകാരെല്ലാം കാറ്റടിക്കലാണോ? കൊറേ വീടുകളുണ്ട്, ആ വീട്ടിലുള്ള അത്തായം കൊടുക്കാൻ കഴിയില്ലേ ഒരു കുട്ടിക്ക്? ഞാൻ പറഞ്ഞു, അത്തായാൽ ഞമ്മക്ക് വരും. ഖത്തീബിനും മുദരിസിനും കിട്ടുമോ അത് അറിയണമല്ലോ. ആ ഞമ്മക്ക് വരുന്നു, എന്നാ പിന്നെ എന്റെ ഭക്ഷണം കൊടുത്തോളാം. ഒരു മുത്താലിമിനെ ഉറുദി മുടക്കാൻ പാടില്ല. അപ്പോഴത്തേക്ക് ആ നാട്ടുകാർ എച്ചും കൊടുക്കുന്ന അവസരം കിട്ടായിട്ട് എല്ലാരും കൊടുക്കും. ലാസ്റ്റ് നോക്കുമ്പോ മുത്താലിങ്ങൾ കിട്ടാത്ത പണിയാ, എല്ലാരും കൊടുക്കും. നല്ല നാട്ടുകാർ, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, ആ ഒരു സന്തോഷം പോലും കഴിഞ്ഞ വർഷം കിട്ടിയില്ല. ഒരു മുത്താലിം വീട്ടിലേക്ക് വരുന്നില്ല, ഒരാൾക്ക് നോമ്പോർപ്പിക്കാൻ കഴിയുന്നില്ല, സകല ഖൈറാത്തുകളും മുടങ്ങിപ്പോയ ഒരു സാഹചര്യം. കരഞ്ഞിട്ടല്ലേ റമദാനു ശരീഫ് കഴിഞ്ഞ വർഷം തീർത്തത്. ഇനി ഒരിക്കലും നമുക്കും നമ്മുടെ പരമ്പരക്കും അള്ളാഹു അങ്ങനെ ഒരു അവസരം തരാതിരിക്കട്ടെ. സഹോദരങ്ങളെ, മനുഷ്യന്മാർ അധർമ്മകാരികളാകുമ്പോ, മനുഷ്യന്മാര് തമ്മാടികളാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം കൊടുക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഖൈറായ ഒരു വിശ്വാസമുണ്ട്, നമുക്ക് ഏറ്റവും ഉന്നതമായ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് നമ്മയും മറ്റുള്ളവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിക്കുന്നത്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുങ്ങളെ ആ വിശ്വാസം ജനങ്ങളോട് പറഞ്ഞപ്പോഴാണ് മക്കത്തെ ഖുറൈശികൾ ഇന്നക്കല മജ്നൂൻ, നീ കടുത്ത ഭ്രാന്തനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ഇതവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു, കാരണം കുറേ ദൈവങ്ങളെ വിശ്വസിച്ചവരായിരുന്നു അവർ. അതുകൊണ്ട് ഒറ്റ ദൈവം ആണ് എന്ന ആശയത്തിലേക്ക് വരാൻ അവർ കൂട്ടാക്കിയില്ല. അതുമാത്രമല്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത് അവര് ഹബീബായ സല്ലല്ലാഹു അലൈഹി െ കാര്യമായി ആക്ഷേപിച്ചത് പുനർജീവിതം എന്ന ഒരു വിഷയത്തെ ആയിരുന്നു. പുനർജീവിതം അവരൊരിക്കലും അംഗീകരിക്കാൻ അവർ കഴിഞ്ഞില്ല. മരിച്ചിട്ട് മണ്ണായിട്ട് പോയാൽ പിന്നെ ഉണ്ടാവില്ല എന്നാ അവർ വിശ്വാസം. അവരങ്ങനെയാണ് കരുതിയത്. സൂറത്ത് യാസീനിൽ കേക്ക് ഓതാറില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നമുക്ക് അവർ ഉപമകൾ ഉണ്ടാക്കി, നമുക്ക് അവര് ധാരാളം ദൈവങ്ങളായിട്ട് കുറെ ആളുകളെ അള്ളാഹു പുറമെ അവരുണ്ടാക്കി വെച്ചു. അവന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണെന്ന് അവൻ മറന്നുപോയി. നമുക്കവൻ ഉപമകൾ ഉണ്ടാക്കി എന്നാൽ അവൻ എങ്ങനെയാണ് ഉണ്ടായത്? അവന്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുപോയി. അവൻ ചോദിക്കാണ്, പണ്ടെപ്പോഴോ എടുത്തു ചാടപ്പെട്ട അറുക്കപ്പെട്ട ഒട്ടകത്തിന്റെ എല്ല്, ആ എല്ലിങ്ങനെ എടുക്കുമ്പോ തന്നെ പൊടി പൊടിയായിട്ട് പോവാണ്. ദ്രവിച്ചു പോയ എല്ല് കാണിച്ചിട്ട് ചോദിക്കുന്നു, മയ്യുഹയില്ലോ, ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുക? ഇത് ദുരുമ്പിപ്പോയല്ലോ, ആരാണ് ഇതിനെ ജീവിപ്പിക്കുക? അത് കഴിയൂല എന്നാണ് അവർ കരുതിയത്. നാട്ടിലുള്ള ബംഗാളി ഉണ്ട്, പല നാട്ടിലുള്ളവരുണ്ട്, ഓനെല്ലാം തിന്നു. അവരെല്ലാം റിസൈൻ ചെയ്തിട്ട് പല നാട്ടിലും പോയി, അവരെല്ലാം പല നാട്ടിലും മരിച്ചു. ഈ നമ്മുടെ നാട്ടിൽ നിന്ന് അർത്ഥം ഈ പോത്ത് അല്ലെങ്കിൽ ഈ ആട്, ഈ സാധനം, ഇത് എത്ര നാട്ടിലാണ് ഇതിന്റെ മാംസം കിടക്കുന്നത്? ഈ മാർക്കപ്പെട്ടിരിക്കുന്ന വസ്തു, ഈ അറുക്കപ്പെട്ടിരിക്കുന്ന ഈ വസ്തു, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ രണ്ടാം
രണ്ടാമത്തെ ഊത്ത് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഊതുന്ന സമയം അവരൊക്കെ മണ്ണിൽ നിന്ന് ഖബർ എഴുന്നേറ്റ് അല്ലാഹുവിലേക്ക് മടങ്ങുന്നു പറഞ്ഞില്ലേ? ഈ ഒട്ടകം അല്ലെങ്കിൽ ഈ പശു അല്ലെങ്കിൽ ഈ ആട്, ഈ സാധനം എത്രയോ ലോകത്താണ് അതിന്റെ അവശിഷ്ടങ്ങൾ ഉള്ളത്, അതെല്ലാം ഒറ്റ ഊത്തിൽ റെഡിയായിട്ട് പുതിയൊരു സാധനം ക്ലോണിങ്ങിലൂടെ ഉണ്ടാകല്ല, അതേ ഒട്ടകം തന്നെ രൂപപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അറുത്ത് അതേ സാധനം തന്നെ രണ്ടാമതും പുനർജനിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. ആരാണ് ഈ ദ്രവിച്ചു പോയ എല്ലിനെ പുനർജീവിപ്പിക്കാനാണ് അവന്റെ ചോദ്യം. പറയൂ നബിയേ, അതിനെ ആദ്യം സൃഷ്ടിച്ച രക്ഷിതാവാരാണോ? അതിനെ ആദ്യം തന്നെ സൃഷ്ടിച്ച ഖാലിഖായ റബ്ബ് ആരാണോ? ആ റബ്ബ് തന്നെ അതിന് പുനർജീവിതം നൽകും നബിയേ എന്ന് പറയൂ നബിയേ. ഓ സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം കടുപ്പമുള്ള വിശ്വാസമാണത്, അന്ത്യനാൾ കൊണ്ടുള്ള വിശ്വാസം, അതിനുശേഷമുള്ള പുനർജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസം, മഹ്ഷറയിലുള്ള വിശ്വാസം, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത. നമ്മളെല്ലാവരിലും നമ്മളെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന അടയാളമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായ ഒരു വശമാണ്. ആ ലോകത്ത് സുഭിക്ഷത കിട്ടാനല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത് സഹോദരാ? ആ ലോകത്തെ വിജയത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൗകര്യങ്ങളും തന്ന് അല്ലാഹു തആല നമ്മെ ലോകത്തേക്ക് പറഞ്ഞേക്കുന്നത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിലില്ലേ? ആ ഒരു ദിവസം, ആ ഒരു ലോകം, ആ ഒരു ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കണോ? ദുനിയാവിൽ നീ അച്ചടക്കമുള്ളവനാകണം, നീ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്നവനാകണം, നീ റബ്ബിനെ കുറിച്ച് ദിക്ര ചെയ്യുന്നവനും ഓർമ്മിക്കുന്നവനും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അറിയുന്നവനുമാകണം. നീ അബദ്ധ സഞ്ചാരിയായാൽ നീ തെമ്മാടിയായി പോയാൽ ദുനിയാവിൽ നീ കുടുങ്ങും, അതിനേക്കാൾ ഗൗരവത്തിൽ ആഖിറത്തും നീ പ്രയാസപ്പെടും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരാൾ നമ്മളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, ദിക്റു ചൊല്ലാതെ ജീവിച്ചാൽ, അല്ല അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ ഓർമ്മിക്കാതെ ഒരാൾ ജീവിച്ചാൽ കുടുസായ ജീവിതമാണ് ഉണ്ടാവുക. നമ്മളല്ല ഈ ലോക്ക്ഡൌൺ എല്ലാം വന്നില്ലേ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ. അല്ലാഹു നമ്മളിനി അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്താതിരിക്കട്ടെ. എവിടെ ഇറങ്ങിക്കൂടാ, നാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പോലീസിന്റെ തല്ല്. സുബ്ഹാനല്ലാഹ്, വണ്ടിയെല്ലാം പോകും പല സ്ഥലത്തുനിന്നും തടസ്സം. സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്കല്ല, ഒരു പഞ്ചായത്തിന് അടുത്ത പഞ്ചായത്തിലേക്ക് പോയിക്കൂടാ. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്നറിയില്ല, ഉണ്ടായിട്ടുണ്ടാവും. ഞങ്ങളെ നാട്ടിലെ കുറച്ച് കടുപ്പത്തിലായിരുന്നു. ഒരു വാർഡിൽ നിന്ന് അടുത്ത വാർഡിലേക്ക് പോയിക്കൂടാ. ഒരു നാട്ടിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിൽ ആ നാട്ടിൽ മൊത്തം പോലീസുകാർ വളഞ്ഞു. കണ്ടോ, കണ്ണനെ പിടിക്കാൻ വന്ന പോലെ എല്ലാരും, കൊറോണനെ പിടിക്കാൻ വന്നു എല്ലാവരും. അവസ്ഥ അങ്ങനെ ആയിരുന്നു, എല്ലാവരും വളരെ പേടിയോടെ ജീവിച്ചു. എല്ലാവർക്കും ഒരു ടെൻഷൻ. കൊറോണ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അറ്റാക്ക് മൂലം മരിച്ചുപോയി. കൊറോണയേക്കാൾ ആളുകൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടു പോയി. സുഹൃത്തുക്കളെ, എല്ലാവരെ കൽവിലും പേടി വന്നു, എല്ലാവർക്കും ടെൻഷനായി, എല്ലാവർക്കും മുസീബത്തായി. ഞാൻ ചോദിക്കുന്നത് ഒരു നല്ല അവസരമായിരുന്നു. എപ്പോഴാണ് ആ അവസ്ഥ വന്നത്? നമ്മൾ അടിപൊളിയായി ജീവിക്കുന്ന സമയമായിരുന്നു, നമ്മൾ വല്ലാതെ ഇറങ്ങി തുള്ളുന്ന സമയമായിരുന്നു. ആ സമയത്തെ ചെറിയൊരു പിടുത്തം വന്നു, നല്ല സ്പീഡ് പോകുന്ന വണ്ടി. നല്ല സ്പീഡ് പോകുന്ന വണ്ടി ഒന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തിയ പോലെ സ്പീഡ് ഒന്ന് കുറച്ചതാ,
അത്രേ ആയിട്ടുള്ളൂ ജീവിതത്തിന്റെ വഴിയിൽ ആ ഒരു ലോക്ക്ഡൌൺ. പക്ഷെ എന്തൊരു പ്രയാസമായിരുന്നു. ശരിക്കും നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്ക്, നമ്മളൊക്കെ കൽബല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, ഇതിനേക്കാൾ വലിയ ഒരു മുസീബത്തിനെയും ലോകത്തെയും പ്രതീക്ഷിക്കുന്നവരല്ലേ സത്യത്തിൽ നാം? വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, വീട്ടിന്റെ ഉള്ളിൽ ഏറ്റം സഞ്ചരിക്കാം, ആരോടും സംസാരിക്കാം, എവിടെയും ഇറങ്ങാം, വീട്ടിൽ പണിയെടുക്കാം, വീട്ടിന്റെ പുറത്ത് പണിയെടുക്കാം, വളപ്പിലൊക്കെ പോകാം, ഒരു കുഴപ്പമില്ല, നാട്ടിലൊക്കെ മെല്ലെ മെല്ലെ ഇറങ്ങി നടക്കാം, റോഡിലൂടെ അങ്ങനെ പോകാൻ പറ്റുന്നില്ല എന്നല്ലേ ഉള്ളൂ. എന്നാൽ അത് തന്നെ വലിയ ടെൻഷനായി കണ്ട നമുക്ക് ജീവിതത്തിൽ ഒരു കുടുസായിത്തോ എന്നും നമുക്ക് അതിനേക്കാൾ കുടുസായ ഒരു ജീവിതം എന്തായാലും വരാനുണ്ട് എന്ന ബോധം ഈ ലോക്ക്ഡൌണിന്റെ സമയത്തെങ്കിലും വന്നിട്ടുണ്ടോ? മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന, അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന. വീട്ടിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയുന്നത് പോലെ കൊട്ടാരത്തിൽ നിറങ്ങിപ്പോയി കിടക്കുന്ന ആറടി മണ്ണില്ലയോ? ആറടി മണ്ണിൽ എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല, നടക്കാൻ കഴിയില്ല, ചെരിഞ്ഞു കിടക്കാൻ പറ്റൂല, ഒരു സൗകര്യം ഇല്ലാത്ത വളരെ കുടുസായ ഫുള്ളായി അടക്കപ്പെട്ടു പോയ ഒരു വീട്. ആ വീടിനെ കുറിച്ച് ആലോചിക്കാൻ നല്ല സമയമായിരുന്നു, അത് അള്ളാഹു തന്ന ഒരു അവസരമാണ്, അത് ഉപയോഗിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് നമ്മുടെ കൽബിൽ അങ്ങനെ ഒരു ചിന്ത വന്നില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽബിൽ വന്നിരുന്നെങ്കിൽ സഹോദര, ഈ കോവിഡ് അനന്തര നമ്മുടെ ജീവിതത്തിൽ ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ആ മാറ്റം അന്നത്തതിനേക്കാൾ നമ്മുടെ ജീവിതം താറുമാറായി എന്നതല്ലാതെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിങ്ങൾ നോക്ക്, മാറ്റമുണ്ടോ? മാറ്റുണ്ടോ? കല്യാണ പന്തലാണ് ഉഷാറായിട്ട് കല്യാണം നടക്കുക, വലിയ പൊരയും ആയിരക്കണക്കിന് ആളും, വലിയ കൊട്ടാര സമാനമായ വീടിനും അതിനക്കണക്കായ പന്തലും ഒക്കെ ലക്ഷങ്ങൾ ചെലവുണ്ട്. ഓരോരുത്തരുടെ ഫുഡിനുണ്ട് 1,500 രൂപ. എന്നോട് ഈ അടുത്ത് വാങ്ങായി പറഞ്ഞു, അയാളെ വീടിന്റെ ഉദ്ഘാടനത്തിൽ ഒരാളെ ഭക്ഷണത്തിൽ, ഒരാൾക്കുള്ള ഭക്ഷണത്തിന് 800 രൂപ. എന്ത് ഭക്ഷണം എന്നറിയില്ല. അള്ളാഹു ബർക്കത്താക്കട്ടെ. അതിന് പോയാ മതി. ഏതായാലും ഈ ഭക്ഷണം അങ്ങനെ കൊടുക്ക, പുതിയാപ്പിളക്ക് കൊടുക്കാൻ തന്നെ വലിയൊരു വണ്ടി ഉണ്ട് അവിടെ വാങ്ങി വെച്ചിട്ട്, ലക്ഷങ്ങൾ വിലയുള്ള വണ്ടി. അത് പുതിയാപ്പിളക്ക് സമ്മാനിക്കാനുള്ളതാ, ഒക്കെ എല്ലാരും കാണുന്നുണ്ട്. അപ്പൊ ആ കല്യാണത്തിന്റെ ദിവസം പെണ്ണുങ്ങൾക്കെല്ലാം ഉണ്ട് ധാരണ. നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. എന്താണ് ധാരണ? കല്യാണത്തിന്റെ അന്ന് പുതിയാപ്പിളിനെ കാണാനുള്ള സുന്നത്താണ്. ഇവളെ സ്വന്തം മകളെ ഭർത്താവിനല്ല, അവനെ എപ്പോഴും കാണാലോ, മംഗലത്തിനൊന്നല്ല, മംഗലം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പുതിയാപ്പിളിനെ കാണുന്നോണ്ട് കുഴപ്പമില്ല. സ്വന്തം മകളെ ഭർത്താവിന് ഇതല്ല, അപ്പുറത്തെ പുറക്കേത്ത പുതിയാപ്പിളിനെ കാണാം. കാണാണ്ട് പെണ്ണുങ്ങൾ മംഗലത്തിന് ഒന്ന് പോവില്ല. ആ പുതിയാപ്പിളിനെ കണ്ടിട്ട് തന്നെ തടിച്ചു കൂടി നിൽക്കും, പാടില്ലാത്തതാണ്. ഏതായാലും പുതിയാപ്പിളിനെ കാണാൻ വേണ്ടി ആളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും നല്ല ലക്ഷറി ബസ് വരുന്നു, നല്ല പൈസന്റെ ബസ്. പുതിയാപ്പിളിന്റെ ചങ്ങായിമാർ എല്ലാവരും ഇറങ്ങാണ്, നാട്ടുകാർ പുതിയാപ്പിളിന്റെ ആളുകളൊക്കെ ഇറങ്ങാണ്. അപ്പൊ അതിന്റെ ബാക്കിൽ വലിയ വലിയ കാറ് വരുന്നുണ്ട്, ജോറ് വാറ്, വലിയ ലക്ഷങ്ങൾ കോടികളുള്ള കാറെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആളിങ്ങനെ പ്രതീക്ഷ നിൽക്കുകയാണ്, പുതിയാപ്പിള ഇപ്പം വരും, ഇപ്പൊ ഇല്ലിടങ്ങ് ഉണ്ടാവും, പുതിയാപ്പിളിനെ കാണുന്നില്ല. അപ്പോഴാണ് റോഡ് പണിക്കാരിങ്ങനെ പോണ് ജെ സി ബി മാന്തം സാധനം ഉണ്ട്. അപ്പൊ ആളുകൾ മനസ്സിലാക്കി ഇതിന്റെ ബാക്കിലിടം കുടുങ്ങിയിട്ടുണ്ടാവും. ജെ സി ബി വന്ന് 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 പുതിയാപ്പിളിന്റെ ഈ വീടിന്റെ തൊട്ട് മുമ്പിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ട് സലാം വീട്ടിൽ ഇരിക്കണ പോലെ ഇരുന്നു നോക്കുമ്പോ ഇതിന്റെ കൊമ്പുള്ളുണ്ട്, പുതിയാപ്പിളിങ്ങനെ ഇരിക്കുന്നു മണ്ണും പെരങ്ങിയിട്ട്. കണ്ടോ, കണ്ടോ, ജെ സി ബിയിലാ പുതിയാപ്പിള വന്നത്. ബാക്കിയിലാണെല്ലാം 1,00,000 രൂപ വണ്ടിയിൽ വന്നു. അതിന് 1,00,000 കുറവായത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, അത് യാത്രക്ക് ഉപയോഗിക്കുന്ന വാഹനമല്ല ജെ സി ബിയിൽ പുതിയാപ്പിള. കണ്ടോ, എപ്പോ ലോക്ക്ഡൌണിന് ശേഷമുള്ള മംഗലത്തിന്റെ കഥയെ പറയുന്നത്, മുമ്പില്ലല്ല. നമുക്ക് മാറ്റമുണ്ടോ എന്ന് ചോദിക്കാനാണ് ഞാനിത് പറഞ്ഞത്, ഒരു ഉദാഹരണം പറഞ്ഞതാ.
മാറ്റമുണ്ടോ, നമുക്ക് എന്തെങ്കിലും പരീക്ഷണം വന്നിട്ട്, പരീക്ഷണം അള്ളാഹു തആല നമുക്ക് തന്നിട്ട് ആ പരീക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണപാഠം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന നിലക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനേക്കാൾ വലിയ പരീക്ഷണം ഇനി വരില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ജനങ്ങളെ ചെയ്തി കൊണ്ടാണ് കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്, പരീക്ഷണങ്ങൾ വരുന്നത് എന്നല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. ഇതുപോലെ എത്രയെത്ര തമ്മാടി തങ്ങളാണ് നടക്കുന്നത്. കല്യാണത്തിന്റെ ദിവസം ചെറുപ്പക്കാര് ഓരോ വീട്ടിലും പോയിട്ട് അവിടെയുള്ള വീടുകളുടെ സാധനങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്ന പോലെ പലയിടങ്ങളിലും അത്തരം ആഭാസ തരങ്ങൾ കൂടിക്കൂടി വരികയാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വലിയ പ്രയാസങ്ങൾ നേരിട്ടു, വലിയ പ്രതിസന്ധികൾ നേരിട്ടു. അല്ല പറയുന്നു, നമ്മൾ ചിന്തിക്കാതെ ഓർമ്മിക്കാതെ ജീവിക്കുന്നവർക്ക് കുടുസായ ജീവിതം നൽകും. ആ ദുന്യാവുന്നത് അങ്ങ് കഴിഞ്ഞു പോയാൽ ഇപ്പൊ നമുക്ക് ആ പ്രശ്നങ്ങളില്ല. ദുന്യാവിൽ ഒരു മുസീബത്ത് എന്ന് പറയുന്നത് അത് നീങ്ങിപ്പോകുന്നതാണ്. ദുന്യാവിലെ സന്തോഷവും നീങ്ങും, ദുന്യാവിലെ മുസീബത്തും നീങ്ങിപ്പോകാം. എന്നാൽ ആഖിറത്തിൽ അങ്ങനെയല്ലല്ലോ. അല്ലാഹു പറയുന്നവൻ, അഷ്റുഹു യൗമൽ ഖിയാമത്തി അഅമാ, അധർമ്മകാരിയായ അള്ളാഹു ഓർമ്മിക്കാതെ ജീവിച്ച് കുടുസായ ജീവിതം നൽകിയവനെ അവൻ ആഖിറത്തിൽ നാം കുരുടനായിട്ടാണ് ഒരുമിച്ച് കൂട്ടുക. മഹ്ശറയല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയം. ആ മഹ്ശറയിൽ വരുമ്പോ ഈ ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരിക്ക് ഈ മനുഷ്യന് കണ്ണിന് കാഴ്ചയില്ല. സുബ്ഹാനല്ല, കണ്ണിന് കാഴ്ചയില്ലാത്തവന്റെ കഥ പറയാനുണ്ടോ? അള്ളാഹു നമ്മുടെ കാഴ്ചശക്തി നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു നമുക്ക് എല്ലാ സന്തോഷങ്ങളും നൽകട്ടെ. പാലക്കാട് ഒരു വേദന പോയി. അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയപ്പോ അവിടെ നല്ലൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ കൈ തന്നു. അയാളെ കൈ പിടിച്ചിട്ട് വേറൊരാൾ തിരിക്കാം. അപ്പൊ ഞാൻ സലാം പറഞ്ഞു, വാലൈക്കും സലാം. അപ്പൊ അയാളൊരു ഉസ്താദിനെ വലിയ ഇഷ്ടമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ ഇഷ്ടങ്ങളൊക്കെ ആഖിറത്തിൽ അർശിന്റെ തണല് കിട്ടുന്ന ഇഷ്ടങ്ങളാക്കി നിലനിർത്തി തരട്ടെ. വേദന കേക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇയാളെ കയ്യിൽ നിന്നാണ് മറ്റാള് പിടിപ്പിച്ചു തന്നത്. ഇയാൾക്ക് കണ്ണ് കാണൂല, ഈ ചെറുപ്പക്കാരന് കാഴ്ചയില്ല. അപ്പോ ഇയാളെന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ, ഉസ്താദിനെ ഞാൻ വേദ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, ഉസ്താദിനെ കാണാറുണ്ട്. അങ്ങനെ കണ്ണിനെ കാണാത്ത ആള് യൂട്യൂബില് കാണല്? അതാ പ്രശ്നം, ഇയാൾക്ക് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്നത് ഈ അടുത്ത സമയത്താണ്, കുറച്ചു നാളെ മുമ്പ്, അതിന്റെ ഒരു 4-5 മാസം മുമ്പ്. ഞാൻ ആ പ്രസംഗം നടത്തുന്നതിന്റെ 5-6 മാസം മുമ്പ് ഇയാൾക്ക് പെട്ടെന്ന് ഒരു തലവേദന വന്നിട്ട് കണ്ണിനെന്തോ തകരാറ് പറ്റിയതാ. കോയമ്പത്തൂരും പാലക്കാട്, കോയമ്പത്തൂരുള്ള വലിയ ഐ ഹോസ്പിറ്റൽ, കണ്ണിന്റെ ആശുപത്രിയിൽ പലതും കാണിച്ചു. എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് ഡോക്ടർമാര് പറഞ്ഞു, ഞരവ് ഫുള്ള് പോയി, ഞരവിലൊക്കെ പഴുപ്പ് ബാധിച്ച് ഫുള്ള് പോയി, ഇനി ഓപ്പറേഷൻ ചെയ്താലും കണ്ണിന് കാഴ്ച കിട്ടൂല. കാഴ്ചയില്ലാത്തവനായിരുന്നില്ല, കാഴ്ച ഉള്ളവനായിരുന്നു. കാഴ്ച പോയതാണ്, അതൊരു പരീക്ഷണമാണല്ലോ. എന്ത് പ്രയാസമാണെങ്കിലും കൂട്ടുകാരനടക്കം എല്ലാവർക്കും നീ കണ്ണിനു കാഴ്ചയും നീ നൽകിയ അവയവങ്ങൾക്ക് മുഴുവനും ആഫിയത്തും സുഹത്തും സലാമത്തും നിലനിർത്തി തരണേ അല്ലോ. ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ, ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങളെ വേദ ഞാൻ കേൾക്കാറുണ്ട്, കാണാറുണ്ട്, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. നേരിട്ട് കാണാനൊരവസരം കിട്ടിയപ്പോഴേക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച പോയല്ലോ, കാണാൻ കഴിയുന്നില്ലല്ലോ. ഇത് പറഞ്ഞിട്ട് ചെറുപ്പക്കാർ ഇങ്ങനെ കരയാണ്, സുബ്ഹാനല്ലാഹ്, എന്റെ വാദം തീരെ ക്ലച്ച് പിടിച്ചില്ല, വല്ലാതെ ടെൻഷനായി പോയി. ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അല്ലാഹുവിന്റെ നിഅമത്ത് നിലനിർത്തി തരട്ടെ. ഹറാം കാണുന്ന ഒരു ലോകമാണിത്, ഹറാം കണ്ടിൽ അതിൽ ലദ്ദത്ത് കാണുന്ന ലോകമാണ്. ഗ്രൂപ്പ് ചാറ്റിംഗ് എന്നൊരു പരിപാടി ഉണ്ടുപോൽ, ഒരേ റൂമിലിരുന്ന് സംസാരിക്കുന്ന പോലെ ആണും പെണ്ണൊക്കെ ഇരുന്ന് കമ്പനിയായി മൊബൈലിൽ കണ്ട് സംസാരിക്കുക, സ്വന്തം ഭാര്യനെ കണ്ട് സംസാരിക്കുന്ന പരിപാടിയല്ല, സ്വന്തം പങ്ങളെയും അതുപോലെ ഉമ്മയെയും കുടുംബക്കാരെയും കണ്ട് സംസാരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത് പ്രത്യേകിച്ച് മൊയിലാര് വേദ പറയേണ്ടതില്ല. ഞാൻ പറയുന്നത് ഏതാണ്, എന്നോട് അബൂദാബിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ കാര്യമായിട്ട് വേദമൊക്കെ
പറയുമ്പോൾ സൂചിപ്പിക്കണം, എത്രയെത്ര പെണ്ണുങ്ങളാണ്, എത്രയെത്ര ചെറുപ്പക്കാരികളാണ്, കല്യാണം കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുണ്ട്. പാതിരാ സമയത്ത് ഒരു മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കാണ്. അയാളത് പറയാൻ കാരണം അയാളെ കടയിലുള്ള സ്റ്റാഫുകള് നേരമ്പഴുത്തിട്ട് വൈകുന്നേരം വരെ കടയിൽ കിടന്ന് ഇരുന്നിട്ട് ഉറങ്ങാണ്. അതേ കസ്റ്റമർ വരുമ്പോ ഇവർ ഇരുന്നിട്ട് ഉറങ്ങാണ്, നേരം വെളുക്കുന്നവരെ ഉറക്കം ഒഴിച്ചിട്ട്. സുഹൃത്തുക്കളെ, അതൊരു വലിയ അപകടമാണ്, മുസീബത്താണ്, അതുകൊണ്ട് നിങ്ങൾ സൂചിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് എത്രയാണ് ഹറാമുകൾ കണ്ടിട്ട് കണ്ണടച്ചുറങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റാൽ കണ്ണ് അടച്ചുറങ്ങുന്നത് വരെ കണ്ണുകൊണ്ട് കാണുന്നതേറെയും ഹറാമല്ലയോ? അല്ല പൊരുത്തപ്പെടാത്തതല്ലയോ? എന്നാൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഹറാമ് കാണുന്ന സമയത്ത്, അന്യപുരുഷന്റെ മുഖത്ത് നോക്കി കൊഞ്ചിക്കുഴയുന്ന സമയത്ത്, മൊബൈലിലൂടെ ഹറാമ് കാണുന്ന സമയത്ത്, ടെലിവിഷനിലെ ഹറാമ് കാണുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൽബിൽ അല്ലാ ഹറാമ് കാണാനല്ലോ നീ എനിക്ക് കണ്ണു തന്നത്, നിന്നെ കാണാനല്ലേ അല്ലാ ഹറാമ് കണ്ട കണ്ണുകൊണ്ട്, ഹറാമ് കണ്ട കണ്ണുകൊണ്ട് നിന്നെ കാണാൻ കഴിയൂലല്ലോ അല്ലാ. നിന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയൂലല്ലോ. അസ്വൈതു ഫഖൂലു കൈഫ അൽഖാ മുഹമ്മദ. പറയൂ ജനങ്ങളെ, ഞാൻ എങ്ങനെയാണ് എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത്? എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ് കണ്ടിട്ട് എന്റെ മുഖത്ത് ഞാൻ കുറ്റങ്ങളാകുന്ന മൂടുപണം അണഞ്ഞിരിക്കുന്നുവല്ലോ. പിന്നെങ്ങനെയാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത് എന്നല്ലേ ആഷിഖീങ്ങളുടെ ചോദ്യം. സുഹൃത്തുക്കളെ, ഇപ്പൊ കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നവരെങ്ങനെ അള്ളാഹനെ കാണുന്നത്? ഹറാമ് ധാരാളം കാണുന്നവരെങ്ങനെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാ, നിഹമത്തുകളെ നിലനിർത്തി തരണം അല്ലാ. ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ, എന്നെ കേൾക്കുന്ന മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ, എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും നമ്മളെല്ലാവരും ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ഹറാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ ഇതില്ലാത്തവനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഏതോ ലോകത്തുള്ള ഏതോ ആളെ കണ്ടിട്ട് സംസാരിക്കാൻ നീ സമയം കാണുമ്പോ നീ ആലോചിക്കുന്നുണ്ടോ? മുല കുടിക്കുന്ന പൈതലായ മടിയിലിരിക്കുന്ന കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കാണാൻ കഴിയാത്ത പെണ്ണിന്റെ സങ്കടം, സ്വന്തം ഭർത്താവിന്റെ മുഖം കാണാൻ കഴിയാത്ത പെണ്ണിന്റെ സങ്കടം. സുബ്ഹാനല്ലാഹ്, കയ്യിലിരിക്കുന്ന കുഞ്ഞ്, കയ്യിലിരിക്കുന്ന കുഞ്ഞിന്, ആ നമ്മളെ മക്കൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. സംഗതിയാ, നിങ്ങൾ ആമീൻ പറയണം. ആരക്കണ ഞാൻ മോശക്കാരനായാലും നമ്മളെ കൂട്ടത്തിൽ ധാരാളം മുത്തഅല്ലിമീങ്ങളുണ്ട്, വലിയ വലിയ ഉസ്താദുമാർ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഉസ്താദുമാർ സ്റ്റേജിലുണ്ട്. അല്ലാഹു നമ്മളെ അവരെല്ലാരും അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. നമ്മളെ കുഞ്ഞിന് ഒരു പല്ല് വന്നു, ചെറിയ മോനൊരു പല്ല് വന്നു, മോക്കൊരു പല്ല് വന്നു, അതിപ്പൊ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടില്ലേ? എന്തൊക്കെയാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്നത്? അപ്പൻ ചുട്ടാല് അത് ഫേസ്ബുക്കിൽ, അത് കരിഞ്ഞു പോയാലോ രണ്ട് പേജിൽ, അപ്പൻ ചുട്ട് നേരെയായാലും ഫേസ്ബുക്ക്, അപ്പൻ ചുട്ട് കരിഞ്ഞാലും ഫേസ്ബുക്ക്. ഇതാണ് നമ്മുടെ പുതിയ ലോകം. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് പല്ല് വന്നത് പോലും ഫേസ്ബുക്കിലാ, കുട്ടിക്ക് പല്ല് വന്നത് കുടുംബത്തിൽ ചർച്ചയാ അല്ലേ? ഈ കുഞ്ഞിന്റെ വായിൽ നല്ല വിരലിട്ട് കൊടുത്തിട്ട് ഉമ്മയും ഉപ്പയും കടിപ്പിക്കുകയാണ് മോനെ കൊണ്ട്. എന്നിട്ട് മോന്റെ ചിരി കാണുമ്പോ അവർ ചിരിക്കുകയാണ്. ആ ഉമ്മന്റെയും ബാപ്പന്റെയും പള്ളയിലാണ് ചെറുപ്പക്കാരൻ ചവിട്ടുന്നത് എന്നത് മറന്നു പോകണ്ട. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആ നമ്മളെ കുട്ടിന്റെ വായിൽ പല്ല് ഇട്ടിട്ട് നമ്മളിങ്ങനെ കടിപ്പിക്കുകയാണ്, ആ മോന് പല്ല് വന്നു, സന്തോഷം. ഇങ്ങനെ ഒരു കാലം നിനക്കുണ്ടായിരുന്നു നീ കുഞ്ഞായ സമയത്ത്.
ആ സമയത്ത് നിന്റെ ഉപ്പയും ഉമ്മയും ഫേസ്ബുക്ക് ഇല്ലാത്ത വാട്സപ്പ് ഇല്ലാത്ത കാലം. അന്ന് ഉമ്മക്കും ബാപ്പക്ക് തന്നെയായിരുന്നു പരിപാടി. അവർക്ക് വേറെ ഹാപ്പി ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഫേസ്ബുക്ക് കൊണ്ട് കളിക്കുമ്പോൾ അവർ കളിക്കാനില്ല, അവർക്ക് ഫുൾ കളി നിന്നോടായിരുന്നു അല്ലേ. നമ്മളിപ്പോ ഒന്ന് നോക്കിയാൽ നോക്കി, ബാക്കി ഫുള്ള് വാട്സപ്പിലും ഫേസ്ബുക്കിലാണ്. കുഞ്ഞുണ്ടായാലും ശരി ഇല്ലെങ്കിൽ ശരി, എന്നാ പണ്ടാകില്ല. അതുകൊണ്ട് അവർക്ക് ഫുൾ ടൈം കളി നിന്നോടാ. ഇപ്പോൾ തടിവെച്ചുഷാറായിരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നോടായിരുന്നു ഉപ്പന്റെ ഉമ്മന്റെ എല്ലാം കളിയും തമാശയും. അപ്പൊ നീ എത്രയാണ് അവരെ കൈക്കന്ന് കടിച്ചത്? ആ കൈ തന്നെ അവരുടെ കൈ, അവര് നിന്റെ കൈ കൊണ്ട് എത്രയാണ് അവര് ആ മുഖത്തിങ്ങനെ അടിപ്പിച്ചത് ചെറുപ്പത്തില്, എത്രയാണ് അവരെ സന്തോഷിച്ചത്. നീ വളർന്ന് വലുതായപ്പോ നിന്റെ ആരോഗ്യം ഉഷാറാകാൻ അവരുടെ ആരോഗ്യം കുറഞ്ഞുപോയി. നിന്റെ എല്ലുകൾക്ക് ബലം വന്നപ്പോൾ അവരുടെ എല്ലുകൾക്ക് ബലക്ഷയം വന്നുപോയി. നിന്റെ സ്കിന്നുകൾക്ക് പവർ വന്നപ്പോൾ അവരുടെ സ്കിന്നുകൾക്ക് ചുളിവ് ബാധിച്ചുപോയി. നിന്റെ കണ്ണും തടിയും കവളൊക്കെ തുടിച്ചപ്പോ ഉമ്മന്റെ ബാപ്പന്റെ കവളൊട്ടിപ്പോയി, കണ്ണുകുഴിയിൽ ഇറങ്ങിപ്പോയി. അതല്ലേ സത്യം? എന്നാൽ ആരോഗ്യമുള്ള കൈ കൊണ്ട് ഉമ്മാന്റെ കവളത്തടിക്കുന്ന മകനായി പോയാൽ, ആരോഗ്യമുള്ള കാലുകൊണ്ട് ബാപ്പന്റെ പള്ളക്ക് ചവിട്ടുന്നവനായാൽ, സംസാരിക്കാൻ അല്ല കൊടുക്കുന്ന തോഫീക്ക് കൊണ്ട് ഉമ്മയെയും ബാപ്പയെയും ചീത്ത വിളിക്കുന്നവനായാൽ, അല്ലാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഇന്ന് ഈ ചെറിയ പൈതലിനെ കണ്ടിട്ട് അതൊരു വലിയ സന്തോഷമാണ്. എന്നാൽ ഈ പല്ല് പോയിട്ട് ആ കുട്ടിയെ തന്നെ കാണാത്ത പെണ്ണില്ലേ ലോകത്ത്? ആ കുഞ്ഞിനെ തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ആ പൈതലിന്റെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. മകനെ കണ്ടിട്ടില്ല, മകളെ കണ്ടിട്ടില്ല, ഭർത്താവ് കണ്ടിട്ടില്ല, കണ്ണിന് കാഴ്ചയില്ല. അത് എത്ര വലിയ സങ്കടമാണ് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ പലതും പല കോലത്തിലും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ തന്ന അനുഗ്രഹങ്ങളെ അവന്റെ പൊരുത്തത്തിൽ ചെലവ് ചെയ്യാതെ, ഹറാം കണ്ടിരിക്കുന്ന സമയത്ത്, ഹറാമിൽ ലയിച്ച് ലദ്ദത്തായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽബിൽ വരാറുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. അള്ളാഹുവിനെ ഓർമ്മിക്കാനാ ഞാനിത് പറഞ്ഞത്. നിസ്കാരം എന്നെ ഓർമ്മിക്കാൻ നിലനിർത്തണോ എന്നാണ് അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞത്. എന്നെ ഓർമ്മിക്കാൻ നീ നിസ്കാരം നിലനിർത്തണോ? നിസ്കരിക്കാൻ നിൽക്കണം തന്നെ അള്ളാഹ് ഓർമ്മിക്കാൻ. അല്ലാഹു അക്ബർ കൈകെട്ടുന്നതോടുകൂടി തന്നെ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹനെ പറഞ്ഞാൽ അവന്റെ കൽബ് പേടിക്കും. അള്ളാഹനെ പറയുന്ന മറ്റവൻ പറഞ്ഞ കേട്ടാ തന്നെ ഞെട്ടും. പിന്നെ സ്വന്തം പറഞ്ഞാലോ? അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ ഗേറ്റാണത് അടച്ചു കഴിഞ്ഞു. അതിനു മുമ്പുള്ളത് പലതും നിനക്കതിനു ശേഷം ഹറാമായി. ഭക്ഷണം കഴിക്കലിന് മുമ്പ് ഹലാലാണ്, പക്ഷേ സലാം വീട്ടുന്നവരെ കഴിക്കാൻ പറ്റൂല. വെള്ളം കുടിക്കുന്നതിനൊക്കെ ഹലാലാ, പക്ഷേ സലാം വീട്ടുന്നവരെ പറ്റൂല. സംസാരിക്കാൻ പറ്റൂല, നടക്കാൻ പറ്റൂല. നിനക്ക് കുറെ തടസ്സങ്ങൾ വന്നുപോയി, ഗേറ്റ് അടച്ചതാണ്. അല്ലാഹു അക്ബർ, അതൊരു കനമുള്ള വാക്കാണ്. നിന്റെ നിസ്കാരത്തിൽ എന്ത് സ്വാധീനമാണ് നിന്റെ കൽബിലുണ്ടാക്കിയത്? പൊന്നുമോനെ, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം പടച്ചു പരിപാലിക്കുന്ന അജയ്യനായ പ്രതാപശാലിയായ റബ്ബിനാണ് എന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്ന് പ്രതിജ്ഞയെടുക്കുന്ന നമുക്ക് എന്തേ അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരത്തിൽ പോലും ഓർമ്മയില്ലാതെ പോയി. നിസ്കരിക്കാൻ നിന്നാ തന്നെ ഏറ്റവും വലിയ സൗകര്യം എന്താണ്? എല്ലാ ചിന്തകളും കൽബിലേക്ക് വരും, മറന്നത് മുഴുവൻ ഓർമ്മയാവും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നിസ്കാരം അങ്ങനെ ആയാ പറ്റുമോ? എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ ഭക്തി ഇല്ലാതായി പോയത്? എന്താണ് നിസ്കരിക്കുമ്പോ റക്കായത്തിന്റെ എണ്ണ ഇല്ലാതായി പോയത്? ഓടി വരികയാണ് ചെറുപ്പക്കാര് പള്ളിയിലേക്ക്. മോനെ, ഞാൻ വിമർശന പ്രസംഗം നടത്തല്ല, നമ്മൾ കൽബുകൊണ്ടും നന്നാകാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ. പള്ളിയിലേക്ക് ഓടി വരുന്ന സമയത്ത് മൊബൈലുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേ വരിക, മൊബൈൽ കൊണ്ട് കളിച്ചുകൊണ്ട് പള്ളിയിൽ വരികയാണ് മിഹ്റാബിന്റെ മുമ്പിലേക്കും. അതുകൊണ്ട് തന്നെ ഓടി വന്ന് കൈയിട്ടി ഇമാമ് സലാം വീട്ടിയപ്പോ യോനും വീട്ടി, ഇമാമ സലാം വീട്ടിയപ്പോ യോനും വീട്ടി. അപ്പൊ ഇപ്പുറത്തുള്ള പ്രായമുള്ള ഒരാൾ പറഞ്ഞു, ഏയ് നീ രണ്ടരക്കയത്തിന് നിസ്കരിച്ചിട്ടില്ല, ഒന്ന് ബാക്കിയുണ്ടെന്ന്. യോനിതൊന്നും ഓർമ്മയില്ല. ഇവൻ ഓടി വന്ന് കൈകെട്ടി എല്ലാവരും വീട്ടിയപ്പോ ഓനും വീട്ടി കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു, ഓ ആയിട്ടില്ല അല്ലേ, എന്നാ പിന്നെ ഒന്നും കൂടെ ആയിക്കോട്ടെ. അല്ലാഹു അക്ബർ അക്ബർ കണ്ടോ, ഈ ഇത്ര ലാഘവത്തോടെയാണ് നിസ്കാരം തന്നെ.
എന്നെ ഓർമ്മിക്കാൻ നിസ്കാരം നിർവഹിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. നമുക്ക് നിസ്കരിക്കുമ്പോ റബ്ബിനെ ഓർമ്മ വരാറുണ്ടോ? നിസ്കരിക്കുമ്പോ റബ്ബിനെ ഓർമ്മ വരാറുണ്ടോ? കാര്യമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്തേ അങ്ങനെ ഒരു ബോധം വരാത്തത്? എന്തേ ദിക്ര ചൊല്ലുന്ന സമയത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഇമാം ഒരിക്കെ പറയുമ്പോ നമ്മൾ സുബ്ഹാനല്ലാഹ് തുടങ്ങി. ഇമാം അൽഹംദുലില്ലാന്ന് ഉറക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സുബ്ഹാനല്ലാഹ് തന്നെ. അത് പോയിട്ട് ലാസ്റ്റ് അഫ്ളദിക്കർ എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇയാളൊക്കെ മാണ്ടായിരിക്കും. നമ്മളെ പോക്കണ്ട, നമ്മള് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ പോവാണ്. നമ്മൾക്ക് ഇത് എണ്ണൊന്നുമില്ല, പിടുത്തമില്ല. ഇങ്ങനെ വണ്ടി വിട്ടതാ അയാള് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ് അല്ലാഹു അക്ബർ കഴിഞ്ഞ് അഫ്ളദിക്കർ പറയുമ്പോഴാണ് യോനി ഇത് ഓർമ്മ ഉണ്ടാകുക. എന്തൊരു ലാഘവത്തോടെയാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ് പറയുമ്പോ, അൽഹംദുലില്ലാഹ് പറയുമ്പോ, അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുമ്പോ അല്ലാഹു തആല തന്ന ഒരു നിഅമത്തിനെ കുറിച്ച് വല്ല ബോധവും ഉണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതന്റെ മകള് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിലുണ്ട്. അല്ലാഹ് ഇവിടെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും ഓനമുണ്ട് ഉസ്താദടക്കോടെ വന്നുപോയ തങ്ങളടക്കം എല്ലാ നല്ല മഹാന്മാരായ ഉസ്താദുമാരുടെയും അവരുടെ കൈൽമിന്റെയും അവരുടെ സനദിലുള്ള എല്ലാ മഹാന്മാരായ മശായിഖുമാരും എല്ലാവരുടെയും ഉസ്താദുമാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ആ സഹോദരിക്ക് നീ കാമിലായ ആഫിയത്തും സലാമത്തും ശിഫയും നൽകണേ അല്ലാഹ്. വലിയ പ്രതിസന്ധിയാണ്, പ്രയാസമാണ്, വലിയ സങ്കടമാണ് സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞത് ആ സമയത്ത് നിസ്കാര സമയത്തെങ്കിലും അർഹമുറാഹിമായ റബ്ബ് തന്ന കാരുണ്യത്തെ കുറിച്ച് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരാള് പറയാണ് എനക്കൊരു കിഡ്നി വേണം, നിങ്ങളൊരു 50 ലക്ഷം നിങ്ങൾക്ക് തരാം, നിങ്ങളൊരു കിഡ്നി ഒന്ന് ചെങ്കൊടുക്കും, ഒരാള് ഇരുന്ന് കൈവന്തിക്കൂല, സാധ്യതയില്ല. 50 ലക്ഷം റുപ്യ എങ്ങനെ ഒരു കിഡ്നി എനിക്ക് തരുമെന്ന് വെച്ചാൽ കൊടുക്കൂല. എനിക്ക് 2 എണ്ണം ഉണ്ട്, പക്ഷെ എന്നാലും കൊടുക്കൂല. എന്റെ അർത്ഥം എന്താ? 50 ലക്ഷം പോരാന്നാ, കൊടുക്കൂല. കാരണം 50 ലക്ഷം മറ്റൊരു കൊടുത്താൽ നമുക്ക് കിഡ്നി കിട്ടൂല, 1 കോടി കൊടുത്താൽ ഒരു കിഡ്നി കിട്ടൂല. ശരീരത്തിൽ 2 കിഡ്നി അല്ലാഹു തആല തന്നിട്ടില്ലയോ? കോടീശ്വരനല്ലയോ? നമ്മൾ അല്ലാഹു ഒന്നും തന്നില്ല എന്ന് പറയുകയാണ്. അല്ലാഹു തന്നതിനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുന്നുമില്ല. അല്ലാഹു തആല തന്നതിനെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല. ഒരു വലിയ മുതലാളി കാറിൽ ഇങ്ങനെ പോകുന്നു, വലിയ മുതലാളി, അയാള് ഉഷാറായിട്ട് വണ്ടിയിൽ വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റുപ്യന്റെ വണ്ടിയിൽ ഒരാൾ പോകുമ്പോ നല്ല കൈക്കോട്ട് എടുത്തിട്ട് നടക്കുകയാണ്, അല്ലെ കത്തി എടുത്തിട്ട് പണിക്ക് പോവുകയാണ് നമ്മളെ മാഞ്ചി എന്ന് ഒരാൾ റോഡ് ചെയ്യുന്നു. അപ്പൊ അയാൾ ഇങ്ങനെ ഈ കാറിന്റെ വലിപ്പം ഇങ്ങനെ നോക്കിട്ട് പറയണേ, അല്ലോ വലിയ പണക്കാരനായ കാറൂൻ ഇങ്ങനെയുള്ള പ്രതാപത്തോട് പ്രതാപത്തിൽ പുറത്തേക്ക് പോകുമ്പോ കാലല്ലദീന യുരീദൂന അൽഹയാത്ത് ദുനിയ ഐഹിക ജീവിതത്തിന്റെ ആഡംബരം കൊതിച്ചു പോയ വിവരം കുറഞ്ഞവര് പറഞ്ഞു, യാലൈത്തലന മിസ്ലമാ ഊതിയ കാറൂൻ, കാറൂന് എത്ര വലിയ ആളാ, എത്ര എന്റെ നാശമേ കാറൂന് കിട്ടിയ പോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നഹു ലദു ഹല്ലിൻ അലീം, കാറൂൻ വലിയ ഭാഗ്യമുള്ള ആളാണ്. ആരാ പറഞ്ഞത്? വിവരം കുറഞ്ഞും പറഞ്ഞു പറഞ്ഞു. വല്യ പൈസക്കാരൻ പോകുമ്പോ തായുള്ളവും പറയാണ്, പഠിച്ചവനെ അയാൾക്ക് വലിയ ബെൻസ് കൊടുത്ത്, അയാൾക്ക് അതിനേക്കാളും വലിയ വണ്ടി കൊടുത്ത്, എനക്കൊരു സ്കൂട്ടി വരയില്ലല്ലോ അല്ലാ. പിന്നിങ്ങനെ ആശങ്കപ്പെടുക, എന്തിനാപ്പ അയാൾ പോയത് കാറിൽ? അല്ലാഹു നമ്മളെല്ലാം കാക്കത്തിൽ രക്ഷപ്പെടുത്തട്ടെ. അയാൾ ഡയാലിസിസ് സെന്ററിലേക്കാ പോയത്. അയാള് ഡയാലിസിസ് ചെയ്യുന്ന രോഗിയ, പൈസ കുറേ ഉണ്ട്, പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം നേരെ കുടിച്ചുകൂടാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ഭക്ഷണം നേരെ കഴിക്കാൻ പാടില്ല. എത്രയോ വലിയ വലിയ സാമ്പത്തികമായ സ്രോതസ്സും കച്ചവടമൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അയാൾക്ക് പറ്റുന്നില്ല. ഞാൻ ചോദിക്കുന്നു, മോനെ
നീ അയാൾ ഈ കാറിൽ പോകുന്ന കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് പഠിച്ചവൻ എനിക്കൊന്നും തന്നില്ല എന്നല്ലേ നീ പറയുന്ന? നിനക്ക് ഇഷ്ടമുള്ള കളറുള്ള വെള്ളം കുടിക്കാലോ. എനിക്ക് പച്ച കളർ വേണോ കുടിക്കാം, നിനക്ക് ചുവന്ന കളർ വേണോ കുടിക്കാം, നിനക്ക് ഇഷ്ടമുള്ള വെള്ളം കുടിക്കാമല്ലോ. ആ കുടിച്ച വെള്ളം ഒരു മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോ നീ മൂത്രൊഴിക്കുമ്പോ കുടിച്ച കളറിൽ ഏത് കളറിലാണത് പോകുന്നത്? കളറൊക്കെ മാറിയിട്ടുണ്ടല്ലേ, അതിനെ ശുദ്ധിയാക്കിയിട്ടോ ശുദ്ധി കേടാക്കിയിട്ടോ ഉണ്ടല്ലേ? നിന്റെ ശരീരത്തിന് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി വേസ്റ്റല്ലേ പുറത്തേക്ക് തള്ളുന്നത്? അതിന് സംവിധാനമൊരുക്കാ. നീ ലക്ഷങ്ങൾ കോടികളെ അയാളെ കാറ് വിറ്റാൽ അത് കഴിയൂല. കാറ് കൊടുത്താൽ അയാളെ തറവാട് വിറ്റാലും അത് മാറ്റിയെടുക്കാൻ കഴിയില്ല. അർഹമുറഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ഏറ്റവും ചെറിയ നിഅമത്താണെങ്കിലും നീ വില കുറച്ച് കാണണ്ട. നീ അല്ലാഹുവിനോട് ധിക്കാരിയാകണ്ട. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വ ഇന്നഹു അലാ ദാലിക ലശഹീദ് വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. നിശ്ചയമായും മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. മനുഷ്യൻ ദുനിയാവിനോട് സമ്പത്തിനോട് ആശ വരുത്തവനാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിനെ ഓർമ്മിക്കാനാണ് നിസ്കാരം നിർവഹിക്കുന്നത്. പക്ഷേ സകല സൗഭാഗ്യങ്ങളും തന്ന റബ്ബിനെ ആ നിസ്കാരത്തിൽ ഓർമ്മിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് പല പരീക്ഷണങ്ങളും നമുക്ക് വന്നു പോകുന്നത്. ഈ പരീക്ഷണങ്ങൾക്ക് ദുനിയാവ് വന്ന് കഴിഞ്ഞിട്ട് നാളെ ആഖിറത്തിലെത്തുമ്പോ അവിടെ കണ്ണിന് കാഴ്ചയുമില്ല. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. കാഴ്ചയില്ലാത്തവനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ അങ്ങ് നേരിടുമ്പോ മഹ്ശറ എന്ന് പറയുന്ന ഒരു ലോകം, മഹ്ശറ എന്ന് പറയുന്ന ഒരു സങ്കടപ്പെടുത്തുന്ന ലോകം, നമ്മളെ ഏറ്റവും ഗൗരവമുള്ള കടുപ്പമുള്ള വിശ്വാസം ആ ലോകത്ത് വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസം, വളരെ ഗൗരവമുള്ള ദിവസം. ആ ദിവസത്തിന്റെ മുന്നോടി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഈ ലോകത്ത് മുഴുവൻ ജനങ്ങളും എല്ലാവരും മരിക്കുന്ന ഖിയാമത്ത് നാള്, എല്ലാവരും മരിക്കുന്ന ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വ അഖ്റജത്തിൽ അർളു അഫ്ഖാലഹാ വ ഖാല ലിൻസാനു മാലഹാ. ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുന്ന ഒരു ദിവസം, വിറപ്പിക്കപ്പെട്ടാൽ അതിലുള്ള ഭാരങ്ങളൊക്കെ പുറത്തേക്ക് തള്ളപ്പെട്ടാൽ മനുഷ്യന്മാര് ചോദിക്കും, കാലൽ ഇൻസാനുമാല എന്തേ പറ്റിപ്പോയത്? വളരെ ഗൗരവമുള്ള പ്രയാസമുള്ള ദിവസം. സുബ്ഹാന ജല്ല, സുനാമി വന്നപ്പോ ആളുകൾ എന്തൊക്കെയാണ് ചിന്തിച്ചത്? പേമാരി പെയ്തിട്ട് മലയങ്ങിടിഞ്ഞപ്പോ ഉരുള് പൊട്ടിയപ്പോ അല്ലാഹു എന്റെ ദുരന്തങ്ങൾ നമുക്ക് തരാതിരിക്കട്ടെ. എത്ര ഏക്കർ സ്ഥലമാണ് ഒരു ഭൂമി എന്നൊരു നാട്ടിൽ നിന്ന് അങ്ങനെ തന്നെ ഒലിച്ചു പോയത്? കേരളത്തിലും പോയി കർണാടകയിലും പലയിടങ്ങളിലും ഇല്ലേ ഭൂമി പൊട്ടിയിട്ട് മണ്ണിടിഞ്ഞിട്ട് ഒരു നാട് അങ്ങനെ തന്നെ ഇല്ല. ഒരു നാട് ഫുള്ളായിട്ടില്ല. നാടും നാട്ടുകാരും വീട്ടുകാരും ആരെയും കാണാനില്ല. നിങ്ങൾ ചിന്തിക്കുന്നോ ഇതിനൊക്കെ അല്ലാഹു അശക്തനാണെന്ന്? അല്ലാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഇങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വന്നു, ലോകത്തുള്ള സകല ജനങ്ങളും താറുമാറായി, എല്ലാവരും മരണപ്പെട്ടു. അവസാനം അസ്രായീൽ അലൈഹിസ്സലാം മരിച്ചു, എല്ലാവരും മരിച്ചു. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബികവിൽ ജലാലി വൽ ഇക്റാം. റബ്ബ് മാത്രം ബാക്കിയായി. ഒരു 40 കൊല്ലം ഒരു 40 കൊല്ലം മുമ്പേ മരിച്ച് ശിക്ഷയുള്ളവരും എല്ലാവരും 40 കൊല്ലം ശിക്ഷയില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു ലോകം. 40 കൊല്ലം ഒന്നാമത്തെ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിയതിനു ശേഷം ഒരു 40 കൊല്ലം രണ്ടാമത്തെ ഊത നിർദ്ദേശിക്കപ്പെടുമ്പോ ഇസ്രാഫീൽ അലൈഹി സ്വലാമിനെ അല്ലാഹു തആല ജയിപ്പിച്ചിട്ട് ഇസ്രാഫീലിനോട് രണ്ടാമത്തെ ഊത പറയുമ്പോഴാണ് ഉറക്കിലായിരുന്നു ശിക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടല്ലോ ഉറക്കിലാണ്. ആ 40 കൊല്ലത്തിന് ശേഷമാണ് രണ്ടാമത്തെ ഒരു ജീവിതം വരുന്നത്. സുബ്ഹാനല്ലാഹ്. അതങ്ങ് ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ കാലൂയ അവൈലന മംബഅസനാമി മർഖദിന, അവര് ചോദിക്കുന്ന അല്ല ഞങ്ങളെ നാശമേ, ആരാണ് ഞങ്ങൾ ഉറക്കുന്ന എഴുന്നേൽപ്പിച്ചത്? ആരാണ്? എല്ലാം ഉറക്കുന്നുണ്ടായിരുന്നല്ലോ, ആരാണ് ഈ ഉറക്കുന്ന തട്ടി എഴുന്നേൽപ്പിച്ചത്?
ആളുകളെ ചോദിക്കാൻ ഏതായാലും ഈ ഖബ്ര ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നു. എല്ലാവരും ഒരുമിച്ചു കൂടുന്നു മഹ്ഷറയിലും. ആ മഹ്ഷറയിൽ മലക്കുകൾ എല്ലാവരും ഉണ്ട്. യൗമ യഖൂമു റൂഹുൽ മലായികത്തു സഫൻ. എല്ലാവരും വന്നിട്ട് മലക്കുകൾ എല്ലാവരും അണിയണിയായി നിൽക്കുന്നു. വല്ലാത്ത ഗൗരവമുള്ളൊരു ദിവസമല്ലേ അത്? അല്ലാഹുവിന്റെ ഒരു ചോദ്യം, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണടാ ഇന്നത്തെ അധികാരം? ആർക്കാണടാ ഇന്നത്തെ അധികാരം? ഒരാളും ഉണ്ടൂല. ലോകം കിട്ടുകിട്ടാ വറപ്പിച്ച എത്രയോ പട്ടാള കമൻഡർമാർ, എത്രയോ വലിയ വലിയ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളുണ്ട്, ആരും മിണ്ടുന്നില്ല. റബ്ബിന്റെ ഭാഗത്തു നിന്ന് മറുപടിയില്ലാഹിൽ എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ റബ്ബിന് മാത്രം അധികാരം. അങ്ങനത്തെ ഒരു ദിവസം ആളുകൾ പേടിച്ചു പോകുന്ന ദിവസം, എല്ലാവരും മിണ്ടാതെ ഉരിയാടാൻ ഭയപ്പെട്ടു നിൽക്കുന്ന ദിവസം. സഹോദരങ്ങളെ, ആ സമയത്താണ് കുരുടന്മാരെ ഒരു ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. കുരുടന്മാര് ആർക്ക് കണ്ണാണെന്നില്ല. വലിയ പ്രയാസമുള്ള ഒരു ദിവസത്തിന് കണ്ണിന്റെ കാഴ്ച പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു നമ്മൾ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അല്ലാഹു പറയുന്നു, ഞാമാ തമ്മാടികളെ എന്നെ ഓർമ്മിക്കാതെ ജീവിച്ചവരെ, മഹ്ഷറയിൽ ഖിയാമത്ത് നാൾ, മഹ്ഷറയിൽ ഞാൻ അവരെ കുരുടന്മാരായിട്ടാണ് ജീവിപ്പിക്കുക. കുരുടന്മാര് കണ്ണു കാണൂല. അപ്പൊ ഇവർ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം, ഖാല റബ്ബി ലിമഹശർതനി അഅമാ, റബ്ബേ എനിക്ക് എന്തേ കണ്ണിന് കാഴ്ച പോയത്, ഞാൻ എന്തേ അല്ലാ കുരുടനായി പോയത്. വഖദ് കുന്തു ബസീറാ, എനിക്ക് നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ അല്ലാ, തീർച്ചയായും ഞാൻ നല്ല കാഴ്ച ഉള്ളവനായിരുന്നല്ലോ അല്ലാ, എന്തേ എന്റെ കണ്ണിന്റെ കാഴ്ചക്ക് പറ്റിയത് അല്ലാ. അല്ലാ പറയുന്നു, അതടോ നിന്നെ കണ്ണിന് കാഴ്ചയില്ലാതെ ഞാൻ തന്നെയാ കൊണ്ടുവന്നത്. എന്തേ കാരണം? അത്തത്തുക്കായാത്തുന, ധാരാളം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിനക്കവിടെ വന്നതാണ്. ദുനിയാവിൽ എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ, എന്തൊക്കെ അടയാളങ്ങൾ, അലാമത്തുകൾ, എന്തൊക്കെ കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ മനുഷ്യന്റെ മുമ്പില്. ഈമാൻ വർദ്ധിക്കാൻ, ഇഖ്ലാസ് കൂടാൻ എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നു. ഫനസീതഹ, മറന്നുപോയി, നീ അതൊന്നും ഓർമ്മിച്ചില്ല. ഇപ്പൊ കഴിക്കും കൊറോണ ഓർമ്മയുണ്ടോ? അല്ലാഹു നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ നിങ്ങളോട് മാത്രം ചോദിക്കില്ല, എന്നോട് മൊത്തം ചോദിക്കുക, നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അല്ലാഹു നമ്മളെല്ലാരും നന്നാക്കി തരട്ടെ. ഒക്കെ മറന്നുപോവാണ്. എത്രയാളുകളാണ് നന്നാകാൻ വേണ്ടിട്ട് നമ്മൾ എന്തിനാണ് കുറെ പോകുന്നത്? പള്ളിന്റെ മുകളിൽ ഇല്ലേ, പള്ളിന്റെ സൈഡിൽ ഉണ്ടാവും ഈ മയ്യത്ത് കട്ടി. മയ്യത്ത് കട്ടിലിന്റെ അടുത്ത് നിന്ന് കഥ പറയും. മയ്യത്ത് കട്ടിലിന്റെ അടുത്ത് മറ്റവനെ ഫോൺ വിളിച്ച് ചീത്ത വിളിക്കും. മയ്യത്ത് കട്ടിലിന്റെ അടുത്ത് ഖബറിന്റെ അടുക്കൽ നിന്നും അങ്ങോട്ട് ഇവിടെ തല്ലുകൂടുന്നു. ഉപ്പ ഖബറിന്റെ അടുക്കൽ കിടക്കുന്നുണ്ട്, ഓന്റെ കാരണവർ ഖബറിന്റെ അടുക്കലുണ്ട്, അമ്മാവൻ ഖബറിന്റെ അടുക്കലുണ്ട്, അല്ല ഖബറിന്റെ ഉള്ളിലുണ്ട്, എന്റെ കക്കബറിന്റെ പുറത്തുനിന്ന് നമ്മൾ തല്ലുകൂടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തോ ദുനിയാവിന്റെ ചെറിയ സംഗതിക്ക് വേണ്ടിയിട്ട് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അടികൂടുകയാണ് മോനെ. വാഴലു ഫലം ചെയ്യുന്നില്ലെങ്കിൽ അത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഇന്നമൽ മുഅ്മിനീന ദുക്കറുല്ലാഹു വജിലത്തു ഖുലൂബുഹും, അല്ലാഹുവിനെ കേട്ട മുഅ്മിനീങ്ങളെ കൽബ് വറക്കും. വൈദാ തുലിയത്തു അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, വിശ്വാസികൾക്ക് വഹദ് കേട്ടാൽ ഈമാൻ വർദ്ധിക്കും. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അതിന് കുറെ അടയാളങ്ങൾ നമ്മളെ മുമ്പിൽ കാണുന്നു. ഏറ്റവും നല്ല അടയാളം ഞാൻ പറഞ്ഞത്, എത്ര ആളുകളെ നമ്മൾ ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കിടത്തി. അല്ലാഹ് മഹ്ശറയും സ്വർഗ്ഗവും അവിടെ അല്ലേ എത്തിയിട്ട് കാണുന്നില്ലല്ലോ, ഇത് കാണുന്നല്ലേ, ഈ ഖബറിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്നല്ലേ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം, ഖബർ കുഴിക്കണ ചെറുപ്പക്കാര് തമാശ പറഞ്ഞ് കളിച്ചുകൊണ്ട് ഖബർ കുഴിക്കാം. അപ്പൊ പിന്നെ നിങ്ങൾ കരഞ്ഞുകൊണ്ട് കുയിക്കാൻ കഴിയും ഉസ്താദേ? ഇല്ല, കരഞ്ഞുകൊണ്ട് കുയിക്കണ്ട. എന്നാലും തമാശയും പൊട്ടിച്ചിരികളല്ലോ ഒഴിവായിക്കൂടെ. നാളെ നമ്മക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും കുയിക്കൂലേ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഖബറടക്കുന്ന സമയത്ത് ഖബറടക്കിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ബഹളം വെക്കാണ്, തിരിച്ചു പോകുന്ന സമയത്ത് സ്വത്ത് തർക്കത്തിലാണ്, കുടുംബം സ്വത്ത് തർക്കത്തിലാണ്. നാട്ടിലൊരു ആണ് മരിച്ചു, അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ പറയില്ല, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവിടെയുള്ള ഉമ്മ ഇദ്ദയിലായി,
അപ്പൊ എന്റെ ഭാര്യ ഉമ്മനെ കാണാൻ പോയി വടക്കെടുക്ക്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഉസ്താദ് മോളെ ഉസ്താദിനോട് ദ്വാരക്കാൻ പറയണം, എന്റെ മക്കള് എന്റെ ഇദ്ദയിലെ ഈ കുപ്പായിട്ടിട്ട് ഇദ്ദന്റെ കുപ്പായിട്ടിട്ട് എന്റെ മക്കള് രജിസ്റ്റർ ഓഫീസിലേക്കും ആധാര നാളത്തേക്ക് കൊണ്ടിക്കൊണ്ടിരിക്കണം ഓട്ടോറിക്ഷയിലും കാറിലും. 4 മാസവും 10 ദിവസവും ഇദ്ദ കഴിയുന്നത് വരെ കാത്തു നിൽക്കാ, മക്കൾക്ക് കഴിയുന്നില്ല, റബ്ബർ തോട്ടം കിട്ടണം, അടക്കത്തോട്ടം കിട്ടണം, കോട്ടേഴ്സും പീടിയെല്ലാം ഓഹരി വെക്കണം. 4 മാസവും 10 ദിവസവും കാത്തു നിൽക്കാൻ, ഉപ്പാന്റെ സ്വത്തിന് കാത്തു നിൽക്കാൻ, ഉമ്മന്റെ ഇദ്ദ കഴിയുന്നത് വരെ ഇരിക്കാൻ മക്കൾ ഒരുക്കമല്ല. അടയാളങ്ങൾ എമ്പാടും മുമ്പിലുണ്ട്, പക്ഷെ നമ്മളെ ബാധിക്കുന്നില്ല, നമ്മുടെ കൽബിൽ അതൊന്നും കയറുന്നില്ല. എത്രയിടങ്ങളിലാണ് എത്രയിടങ്ങളിലാണുള്ളത്? ഖബറടക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ചെറുപ്പക്കാരൻ അവന്റെ ചങ്ങാതിയാണ് മരിച്ചത്. ആ ടെൻഷൻ മറക്കാൻ വേണ്ടിയിട്ട് കള്ളു കുടിക്കുന്ന ലോകം. സുബ്ഹാനല്ലാഹ്. ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് സിഗരറ്റ് വലിക്കുക, കഞ്ചാവ് വലിക്കുക. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ കഞ്ചാവ് വെക്കാൻ വേണ്ടിയിട്ട് മാഫിയ വളരെയേറെ പരിശ്രമിക്കുന്നു എന്നാണ് പുതിയ പുതിയ പഠനങ്ങൾ പറയുന്നത്. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ കാവലാക്കി തരട്ടെ. എന്തിനും എന്തിനും കൂട്ടുകെട്ടുകളും കമ്പനികളും ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദിവസം വരുമെന്ന ചിന്തയാണ് നമ്മളെ വിശ്വാസത്തിന്റെ കാതലി എന്നാ ഞാൻ പറഞ്ഞത്. അല്ലാഹു തആല പറയുന്ന അത്തത്തിക്ക് ആയാത്തുന, നമ്മളെ ആയാത്തുകൾ നിനക്ക് വന്നിട്ട് ഫനസീതഹ, നീ അത് വിട്ടുകളഞ്ഞതാണ്, നീ അത് പരിഗണിച്ചില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീയും വിസ്മരിക്കപ്പെട്ടു പോയി, നിന്നെയും ഞാൻ പരിഗണിക്കുന്നില്ല, പരിഗണിക്കപ്പെടാത്തവനായി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, സഹോദരങ്ങളെ അവിടെ ചില ആളുകൾ വരുന്നു, മഹ്ഷറിൽ അതാ ചില ആളുകൾ വരുന്നു, അവര് വലിയ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, ഹിസാബിനെ വിളിക്കുന്നില്ല, ആരെയും ഹിസാബിനെ വിളിക്കുന്നില്ല. ഏറ്റവും വലിയ ശിക്ഷ ഏതാണ്? കോടതിയിൽ വലിയ ശിക്ഷ ഏതാണെന്നറിയോ? കോടതിയിൽ വലിയ ശിക്ഷകളോട് തൂക്കിക്കൊല്ലലാണ്. അതിനേക്കാളും വലിയ ശിക്ഷയുണ്ട്. തൂക്കിക്കൊല്ല എല്ലാവർക്കും കിട്ടൂല, എല്ലാവർക്കും കിട്ടുന്ന ഒരു ശിക്ഷയുണ്ട്, നിക്കല. ചെറിയൊരു അടിപിടി കേസിനെല്ലാം കോടതിയിൽ പോയാല് രാവിലെ വല്ല വൈകുന്നേരം വരെ അവിടെ നിർത്തിക്കും. എന്തോ ഒരു അടുത്ത മാസം ബാ, അന്നൊക്കെ എന്നെ പണി ഒരേ നിർത്തല്. പിന്നെ രണ്ട് ഒരു കൊല്ലം കഴിഞ്ഞ ഓൻ ശരിക്കും കേസിന് പോയിട്ടുണ്ട്, പിന്നെ ജീവിതത്തിൽ ഓൻ വേറൊരുത്തും തല്ലൂല. ശിക്ഷയൊന്നും വേണ്ട, അത് തന്നെ ഒരു ശിക്ഷയാ. നിക്കല്, കാത്തു നിക്കല്ല. ഒരു ദിവസത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമുള്ള മഹ്ശറയിലെ നൃത്തം, അതൊരു വലിയ ഗൗരവമുള്ള നൃത്തമാണ്. ഈ നൃത്തം സഹിക്കാൻ കഴിയാതെയാണ് അമ്പിയാക്കടുക്കലേക്ക് വിശ്വാസികളെ സമീപിക്കുന്നത്. വല്ല രക്ഷയുണ്ടോ? റബ്ബിനോടൊന്ന് പറയുമോ? അവരെല്ലാവരും കൈമലർത്തിയിട്ട് ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലെത്തി. നബിയെ, സ്വർഗ്ഗങ്ങില് സ്വർഗ്ഗം, നരകങ്ങില് നരകം. ഹിസാബിനൊന്ന് വിളിച്ചു കിട്ടണം, മഹ്ശറയിൽ നിക്കാൻ കഴിയുന്നില്ല, മഹ്ശറയുടെ ഗൗരവം സഹിക്കാൻ കഴിയുന്നില്ല. ഒരു ചാണകല സൂര്യൻ കത്തി നിൽക്കുന്നു, സുബ്ഹാനജല്ല. ചെമ്പിന്റെ തറയാണ് പുറത്തുള്ളത്, വളരെ ഗൗരവമുള്ള സ്ഥലമാണ്. ആ സമയത്ത് ഹിസാബിന് വിളിക്കാൻ അള്ളാഹുവിന്റെ ഹബീബിനോട് ശുപാർശ പറയാൻ അടിമകൾ ആവശ്യപ്പെടുമ്പോ, അനുയായികൾ ആവശ്യപ്പെടുമ്പോ, അനലഹ, ഞാനാണ് ആദ്യം അത് തുടങ്ങാനുള്ള അവകാശം നൽകപ്പെട്ടവനെന്ന് പറഞ്ഞു അർശിന്റെ ചുവടെ അള്ളാഹുവിനൊരു സുജൂദ് ചെയ്യുമ്പോ, സ്നേഹനിധിയായ ഹബീബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നു. ഇർഫഉ റഅ്സക യാ മുഹമ്മദ് വസ്അൽതു തവസ്ഫഉ തുസഫഉ. നബിയേ, തങ്ങളെ തല ഉയർത്തിക്കോ, തങ്ങളെ ചോദിച്ചോ തരാ, റക്കമെന്റ് ചെയ്തോ സ്വീകരിക്കാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, റബ്ബേ, ഒന്ന് ഹിസാബിന് വിളിക്കണം, ഇങ്ങനെ നിർത്തിക്കൂടാ. ഹിസാബിന് വിളിക്കുന്നു. ഹിസാബിന് വിളിക്കുമ്പോഴല്ലേ കഥ നന്മതിന്മകൾ തൂക്കുമ്പോ എല്ലാവരുടെ കയ്യിലേക്കും അതാ കിതാബ് കൊടുക്കുന്നു. ആ കിതാബ് നമ്മുടെ കുറ്റപത്രം നമുക്ക് സമർപ്പിക്കുന്ന പരിപാടിയില്ലേ കോടതിയിൽ? കുറ്റപത്രം സമർപ്പിച്ചിട്ട് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ സ്വമേധയാ ജാമ്യം കിട്ടുന്ന വകുപ്പ്.
തൊണ്ണൂറ് ദിവസത്തിന് കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കണോ? ഇവിടെ എന്റെ തൂളത്തും രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാവരുടെയും രഹസ്യവും പരസ്യവും രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നമ്മളെ ഏടുകളൊക്കെ നല്ല റഹ്മത്തിലും നന്മ കനമുള്ളതുമാക്കി തരട്ടെ. എന്തെങ്കിലും തെറ്റ് വരുന്നെങ്കിൽ മഹാന്മാരെ ബറക്കത്തുള്ള അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അത് അള്ളാഹു തആല മായിച്ചു കളയട്ടെ. നമ്മുടെ കയ്യിലേക്ക് അത് കിട്ടുന്ന ദിവസം ചിലയാളെ മുഖം കറുക്കുന്നു, ചിലയാളെ മുഖം വെളുക്കുന്നു, ചിലയാളെ മുഖം നല്ല വെളുത്തിട്ടല്ലാത്തൊരു ഞങ്ങളത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എയർപോർട്ടിൽ പോയാൽ കുറച്ച് കാണാം, ആളുകൾ ഇറങ്ങി വരുന്ന സ്ഥലമുണ്ട്, ആളുകൾ പോകുന്ന സ്ഥലമുണ്ട്. പോകുന്ന സ്ഥലത്തുള്ള ആള് ചിരിക്കുന്ന കാണല് വളരെ അപൂർവ, കാരണം സങ്കടത്തിലായിരിക്കും എപ്പോഴും. ഗൾഫ് പോകുന്നവൻ സങ്കടത്തിലേ ഉണ്ടാകും, ഓൻ അയക്കാൻ വന്നവൻ അങ്ങനെ ഉണ്ടാകാം. മറ്റവൻ അങ്ങനല്ല, മറ്റവൻ അങ്ങനെ തന്നെ നിലാകേണ്ട വ്യക്താ വരിക, ഓൻ ഇങ്ങോട്ട് വരികയാണ്. ഓൻ ഔട്ടായിട്ട് വരികയാണെങ്കിൽ ചിരിച്ചോണ്ടാ വരിക. ഒരു സന്തോഷം, നാട് കാണുമ്പോഴുള്ള ഒരു സന്തോഷം, അഖിലിനെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം. കുറെ ആളെ മുഖം വെളുക്കും, കുറെ ആളെ മുഖം കറുക്കും. അതുപോലെയാണ് മഷറ എന്നല്ല ഞാൻ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞതാ. കണ്ടോ നിങ്ങള്, കുട്ടികൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി, പരീക്ഷ എഴുതിയ കുട്ടികൾ പുറത്തേക്ക് വന്നിട്ട് ആൻസർ പേപ്പർ അല്ലെങ്കിൽ മാഷടുത്ത ആൻസർ പേപ്പർ കിട്ടുമ്പോ അല്ലെങ്കിൽ ഉസ്താദിനടുത്ത് ആൻസർ പേപ്പർ കിട്ടി പരീക്ഷന്റെ റിസൾട്ട് അറിയുന്ന ദിവസം ഓൻ ആദ്യം തന്നെ പറയാണ് പരീക്ഷ കഴിഞ്ഞിട്ട് എങ്ങനെ പരീക്ഷ വെച്ചു ഒറ്റനോട് പോകാൻ പറയാണ് ഇങ്ങനത്തെ ഒരു പരീക്ഷ ഇതുവരെ ഉണ്ടായിട്ടില്ല. സൂപ്പർ പരീക്ഷ. എന്താ കാരണം? ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ വായിച്ചു നോക്കും, ഫുള്ള് മനപ്പാടം. എഴുതേണ്ട സമയം മാത്രമേ ആവശ്യമുള്ളൂ. നമ്മളെ മക്കൾക്ക് അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ, നല്ല അദബ് നൽകട്ടെ, നല്ല ഉഷാറുള്ള പരീക്ഷ. ഓൻ പറയാണ് എന്താ ഇങ്ങനത്തെ ഒരു പരീക്ഷ ഇതുവരെ ഉണ്ടായിട്ടില്ല. വേറൊരു കുട്ടിയുണ്ട് അതേ ബെഞ്ചിന്റെ അപ്പുറത്തെ സൈഡിലാ ഓൻ പരീക്ഷയ്ക്ക് ഇരുന്നത്, ഇതേ ഉസ്താദിന്റെ തന്നെ പഠിച്ച, അതേ സിലബസ്, അതേ മദ്രസ, അതേ ക്ലാസ്, അതേ ബെഞ്ച്. ഓനോട് പരീക്ഷ കഴിഞ്ഞു വന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് പരീക്ഷ. ഓൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു പരീക്ഷ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓന്റെ മുഖാകെ കറുത്ത് ബേജാറായി. എന്താ കാരണം? ഓൻ ആദ്യത്തെ ചോദ്യം തന്നെ മനസ്സിലായിട്ടില്ല, രണ്ടാമത്തെ ചോദ്യം മനസ്സിലായി, ഉത്തരം കിട്ടുന്നില്ല, മൂന്നാമത്തത് പഠിച്ചിന് പക്ഷെ എങ്ങനെ ചിന്തിച്ചിട്ട് ഓന് മനസ്സിൽ വരുന്നില്ല, ഓനൊന്നും കിട്ടിയില്ല. ഓൻ ഇതെല്ലാം കൂടി ലാസ്റ്റ് അപ്പുറത്ത് നോക്കാൻ നോക്കുമ്പോ മറ്റോൻ ചോദ്യ പേപ്പർ കൊണ്ട് മറിച്ചിട്ടാ ഉത്തരം തരുന്നു, അതുകൊണ്ട് തീരെ കാണുന്നില്ല, നോക്കിയതാനും കഴിയുന്നില്ല. എല്ലാം കൂടി ഓൻ കുത്തി കുറിച്ചിട്ട് കടലാസ് ഉസ്താദിന്റെ കൈമ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് വിഷണ്ണനായി, സങ്കടത്തോടെ, കറുത്ത മുഖത്തോടെ. അവരുടെ എങ്ങനെയുണ്ട് പരീക്ഷ? ഇങ്ങനത്തെ ഒരു പരീക്ഷ ഇതുവരെ വന്നിട്ടില്ല എന്നാ ഓനും പറയുന്നത്. സഹോദരാ, മാർക്ക് ലിസ്റ്റ് കയ്യിൽ കിട്ടുമ്പോ, എല്ലാവർക്കും എ പ്ലസ് കിട്ടിയ കിതാബ് കയ്യിൽ കിട്ടുമ്പോ വലിയ സന്തോഷത്തിൽ പറഞ്ഞു നല്ല കുറ്റപത്രമെല്ലാം ജീവിതത്തിൽ ചെയ്ത നന്മകളുടെ ഒക്കെ ഫലങ്ങൾ എഴുതപ്പെട്ട കിതാബുകൾ വലതു കയ്യിൽ കിട്ടുമ്പോ സന്തോഷത്തോടെ വായിച്ചിട്ട് പറയും നിശ്ചയം ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടും, ഹിസാബുണ്ടാകുമെന്ന് ഉറപ്പിച്ചിട്ട് പഠിച്ചോനാണ്, പണിയെടുത്തോനാണ്, അധ്വാനിച്ചാനോണ് ഞാൻ വലിയ സന്തോഷത്തിലാണെന്ന് മുഖം വെളുത്തവൻ പറയും. പണിയെടുക്കാതെ അധ്വാനിക്കാതെ തമ്മാടിയായി ജീവിച്ച മനുഷ്യ അധർമ്മങ്ങൾ ധാരാളം, ഇടത് കയ്യിലാണ് കിതാബ് കിട്ടുന്നത്. ഇത് വായിച്ചിട്ട് യാ മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതം വലാ കബീറതം ഇല്ലാ അഹ്സാ. ആളുകളെ മുമ്പിൽ, പരീക്ഷാ ഹാളിൽ കുട്ടികളെ മുമ്പിൽ ഇവനിതാ പരീക്ഷ പേപ്പർ കിട്ടിയപ്പോ ചുരുട്ടി കൂട്ടിയിട്ട് പോക്കറ്റ് ഇടുകയാണ്. വായിച്ചു നോക്കാൻ ധൈര്യം പോരാ, പുരക്ക് കൊടുക്കാൻ ധൈര്യം പോരാ, ഉമ്മക്കുപ്പക്കും കാണിക്കാൻ ധൈര്യമില്ല, ഒറ്റൊരു മാർക്കുമില്ല. മോനെ ഇതല്ലേ ദുനിയാവിലെ അവസ്ഥ, ആഹ്റത്തിൽ ഇത് വായിച്ചോ കണ്ടെടുക്കാൻ പറ്റൂല. ഇത് വായിച്ചിട്ട് പറയുന്നല്ലോ മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണല്ലോ, ഇതെന്തൊരു കുറ്റപത്രമാണല്ലോ. ലാ യുഗാദിറു സഗീറതം വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. വളരെ ചെറിയ നിസ്സാരമായി ചെയ്തു പോയ ഒരു വിഷയം. 21-ാം തീയതി ഇന്ന സ്ഥലത്ത് മാഞ്ചിയില് ഇങ്ങനെ പോയ സമയത്ത് അവിടെ ഒരു പെണ്ണെ കണ്ടു. ആ പെണ്ണെ ഒന്ന് നോക്കിയത്
അതാ കൃത്യസമയം സെക്കൻഡ് തെറ്റാതെ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പെങ്ങളെ വളരെ കൃത്യമായി നമ്മുടെ എല്ലാ ചലനങ്ങളും അടയാളപ്പെടുത്തിയ കിതാബ്, ഈ കിതാബ് കയ്യിലങ്ങ് കിട്ടിയപ്പോ ഇതാണ് ഹിസാബിന്റെ ഒരു കോലം. നമ്മളെ കയ്യിലങ്ങ് കിട്ടിയിട്ടാണ് പിന്നെ ചോദ്യം. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന്റെ കാലും അഞ്ച് കാര്യങ്ങളിൽ വ്യക്തത വരാതെ അനക്കാൻ അനുവദിക്കൂല. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായും തങ്ങൾ പറഞ്ഞാൽ ആയുസ് എന്തിനാന്ന് ചോദിക്കും. ആയുസ് നമ്മളെ ജീവൻ, ആയുസ് നമ്മളെ സമയം, എന്തിനാ ചെലവാക്കി എന്ന് അല്ലാഹു തആല ചോദിക്കും. ചെറുപ്പക്കാരാ മറുപടി കണ്ടെത്തണം. ഒരു മൂന്ന് ദിവസം നമ്മള് മജ്ലിസിലിരുന്നു കേട്ടു, അല്ലാഹു തആല ബർക്കത്താക്കി തരട്ടെ. ഇതിനു വേണ്ടി അധ്വാനിച്ചവര്, ഇതിനു വേണ്ടി പണിയെടുത്തവര്, ഇതിന് എന്തെങ്കിലും അധ്വാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊരു ബർക്കത്തുള്ള സന്തോഷമുള്ളതാ എന്ന അധികവും. ഇപ്പൊ ഇങ്ങനെ കളി നടക്കണ കാല റഫിൽ ഇങ്ങനെ കളി ഉണ്ടോ? പാതിര സമയം വരെ കളിയാണ്. ഇവിടെ ഉള്ള എത്ര കുറച്ചാളാണ്, അവിടെ എത്ര ജനങ്ങളാണ്. അല്ലാ, ആരാ കൂടുതലുള്ളത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നമ്മളെന്നെ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അവസരങ്ങളെ മുഴുവനും നഷ്ടപ്പെടുത്തി, ഈമാന നഷ്ടപ്പെടുത്താനുള്ള അവസരങ്ങൾ മുഴുവനും പൈശാചിക പ്രേരണയാൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ചോദ്യം, അവസരങ്ങൾ എത്രയാണ് നിന്റെ മുമ്പിൽ വന്നത്? നീ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ എന്ന് ആഖിറത്ത് ചോദിക്കും. വെറല് കടിക്കണ്ട. ഞാൻ പറഞ്ഞത് ആ മഹ്ശറിലുള്ള ചോദിക്കിന്റെ ആയുസ് എന്തിനാ ചെലവാക്കിയത്? നിന്റെ യൗവനം എന്തിനാ ചെലവാക്കിയത്? നിന്റെ സമ്പത്ത് എന്തിനാ ചെലവാക്കിയത്? നീ പഠിച്ചതനുസരിച്ച് ഇബാദത്ത് ചെയ്തിരുന്നോ? അല്ലാഹു തആല ചോദിക്കും അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, നീ സമ്പത്ത് എങ്ങനെയാ ഉണ്ടാക്കിയത് ഒരു ചോദ്യം. നീ എങ്ങനെയാ ചെലവാക്കിയത് മറ്റൊരു ചോദ്യം. നിന്റെ ഇൽമിനെ കുറിച്ചുള്ള ചോദ്യം. അഞ്ച് കാര്യങ്ങളെ കുറിച്ചും വ്യക്തത വരുത്താതെ ഒരു തലക്കാൽ അനക്കാൻ അനുവദിക്കൂലാന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, അവിടെ അതാ വലിയ ഒരു ദുരന്തം നടക്കുന്നു. വലിയൊരു പ്രശ്നം നടക്കാണ് അവിടെ. കടിച്ച് മുറുകയാണ് ആളുകൾ. മുറിക്കുന്ന കടിച്ച് മുറിക്കാണ്. എന്താ ഈ കടിക്കുന്നത്? സ്വന്തം കൈ കടിക്കാണ്. ഒരബദ്ധം കാണിച്ച മനുഷ്യൻ ഇന്നും ഉണ്ടാ സ്വഭാവം. ഇല്ലേ, ചിലപ്പോ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചു, പരിപാടി നല്ലതല്ല, എന്നാലും പെട്ടെന്ന് കടിച്ചു പോവും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മനുഷ്യൻ അവന്റെ സങ്കടം കൊണ്ട് രണ്ട് കൈയും കടിച്ചു മുറിക്കുകയാണ്. രണ്ട് കൈയും കടിച്ചു മുറിക്കുന്നു. യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീലാ. യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീലാ. കടിച്ചു മുറിച്ചിട്ട് എന്താണോ പറയുന്നത്, സങ്കടത്തോടെ പറയുന്നത്, എന്റെ നാശമേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യഖൂലു യാ വൈലത്താ ലൈതനീ ലം അത്തഖിദു ഫുലാനൻ ഖലീല. നമ്മുടെ ചെറുപ്പക്കാർ ശരിക്കും ആലോചിക്കണം. ചെറുപ്പക്കാരികളും പറയുന്നുണ്ട്, നാശമേ, അവനെ ചങ്ങാതിയായി ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് സത്യം ബോധ്യപ്പെട്ട് നന്മറിഞ്ഞതിന് ശേഷം അവനാണ് എന്നെ പിഴപ്പിച്ചത്. അള്ളാഹനെ ഓർമ്മിക്കുന്നതിനെ തൊട്ടും നന്മ ജീവിതത്തിൽ പകർത്തുന്നതിനെ തൊട്ടും അവനാണ് എന്നെ വഴിപിഴപ്പിച്ചത്. അവന്റെ കൂടെ ഞാൻ കൂടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കൂട്ടുകെട്ടൊക്കെ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചു പോയി. കൂട്ടുകെട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ ചങ്ങാതിമാരെ, അൽ മർഉ അലാ ദീനി ഖലീലിഹി മുഹമ്മദുർ റസൂലുള്ളാ. ഈ അടുത്ത് കേരളത്തില് ഒരു ചെറുപ്പക്കാർ 10-17 വയസ്സുള്ള ഒരു കുട്ടിയെ കുറെ കുട്ടികൾ കൂടി അടിക്കാൻ, അടി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരടിയാണ്. സുബ്ഹാനല്ലാഹ്.
അത് കണ്ടു നിൽക്കാൻ വീഡിയോ കാണാൻ നമുക്ക് കഴിയുന്നില്ല. അടി എന്ന് പറഞ്ഞാൽ ചെറിയ അടി ഒന്നല്ല, ഉത്തരം ഉത്തരേന്ത്യയിലൊക്കെ ന്യൂനപക്ഷങ്ങളൊക്കെ അടിച്ചു കൊല്ലുന്ന പോലെ അവരെന്നെ വീഡിയോ എടുക്കല. ഇത് ഇവരെന്നെ കുട്ടികളെ കൂടെ തന്നെ മൊത്തം വീഡിയോ പിടിച്ചു. അവന്റെ പ്രായക്കാരായ 10-17 വയസ്സുള്ള കുട്ടികളിലും കൂടി ഒരു കൂട്ടിനെ അടിക്കുകയാണ്. അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടി, മണിക്കൂറുകളുള്ള അടി. എന്നിട്ട് അവരെന്നെ അത് അങ്ങനെ ലീക്കായി പുറത്തെത്തി. അപ്പൊ ആ കുട്ടിന്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി, പത്രക്കാരോടൊക്കെ പറയുന്നുണ്ട്, അതും വീഡിയോ ഉണ്ട്, ലോകത്ത് ഒരു മക്കൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇവരെ ശിക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ കുറെ ആളുകൾ അതിന് കമന്റ് എഴുതുന്നുണ്ട്. എന്നറിയോ, ഈ കുട്ടി ഈ അടി കൊണ്ടുമ്പോ ഒരു ശബ്ദം ഈ കുട്ടി പുറപ്പെടുവിക്കുന്നില്ല, ഒരു വാക്ക്, ഒരു കരച്ചിൽ, ഒരു ഒച്ച. എന്താ കാരണം എന്നറിയോ, ഈ കുട്ടി അടിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ കുട്ടികൾ കഞ്ചാവ് വെക്കുന്നതിനെ സംബന്ധിച്ച് അവരെ കുടുംബത്തിൽ ആരോടോ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പോലെ അടിക്കുന്നത്. അത് വായിക്കുന്ന ആളുകൾ പറയണത് ഈ കുട്ടിയും അത് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ തല്ലു കൊള്ളാൻ കയ്യിലാണ്. ഈ അടി കൊള്ളുന്ന സമയത്ത് ഈ കുട്ടി അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ തല്ലു കൊള്ളാൻ കയ്യൂല, അത്രയും ഉഷാറിൽ നിന്ന് കൊള്ളുകയാണ് ഇവൻ. ഒരു കുഴപ്പമില്ലാണ്ട് കണ്ടു നിങ്ങൾ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ രണ്ടു ദിവസം ഒരു വീഡിയോ കണ്ടു, ഒരു കുളത്തിന്റെ അടുത്തുനിന്ന് രണ്ടു മൂന്ന് കുട്ടികൾ കുളിക്കാൻ വേണ്ടി പോയി. ഒരു കുട്ടിനെ വട്ടം കറക്കും, അതിന്റെ കര ഇങ്ങനെ വട്ടം കറക്കും, ബലമായിട്ട് കറക്കാണ്. അപ്പൊ കൊറേ കറങ്ങി തല കറങ്ങുമല്ലോ, ഇവനെടുത്ത് വെള്ളത്തിലിട്ടു, ഒരാടുന്ന് മരിച്ചു. ആ കുട്ടിയെ ആ കുളത്തുനിന്ന് ചത്തുപോയി. ആ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചു നോക്ക്. കുട്ടികൾ തമാശക്കെയാണോ അവനെ കൊല്ലാൻ ചെയ്തായിരിക്കൂല. പക്ഷെ അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിലേക്ക് നമ്മളെ മക്കള് പോന്നോണ്ടാ മുഹമ്മദുർ റസൂലുള്ളാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഓരോരുത്തരും ആലോചിക്കട്ടെ ആരോടാ കൂറുകൂടുന്നതെന്നും. ഓരോരുത്തരും അവന്റെ കൂട്ടുകാരന്റെ ദീൻ അനുസരിച്ചിട്ടാണ് അളക്കപ്പെടുക. പുതിയാപ്പിളിനെ എടുക്കുമ്പോ നോക്കണം ഇവൻ ജെ സി ബിയിൽ വരുന്നു തന്നെയാണ്. കാരണം കഴിഞ്ഞ മുമ്പത്തെ മംഗലത്തിന് ഇവൻ മറ്റവനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ ജെ സി ബിയിലേ കൊണ്ടുവരും. കാരണം എന്താ, ഇവൻ അപ്പുറത്തെ മംഗലത്തിന് പണിയെടുത്തിട്ടുണ്ടാവും മറ്റവന്റെ മംഗലത്തിന്. അപ്പൊ ഇവന്റെ കൂട്ടുകെട്ടാണ് ഇവൻ ഇങ്ങനെ ആക്കുന്നത്. എന്റെ ചെറുപ്പക്കാർക്ക് അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ. ആമീൻ പറയാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറഞ്ഞാൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ നല്ലവരുടെ കൂടെ കൂടണം. നല്ലവരുടെ കൂടെ കൂടണം. നല്ലവരുടെ കൂടെ കൂടിയാൽ നിനക്കും അവരെ മുഖേന സ്വലാഹിയത്തുണ്ടാകും. ഉസ്താമാരെ കൂടെയാണ്, അൽഹംദുലില്ലാ, സന്തോഷാണ്. കാരണം ഉസ്താമാര് പള്ളിയിൽ പോകുമ്പോൾ ഒന്നും പള്ളിയിൽ പോകും. എന്നോട് വണ്ടിക്ക് ഡ്രൈവർ, എന്റെ വണ്ടിന്റെ ഡ്രൈവർ കോളേജിൽ പഠിക്കുകയാണ്, സ്ഥിരമായിട്ട് വരുന്നു. അപ്പൊ ഞാൻ ആരെങ്കിലും വിളിക്കും, ഒരു കുട്ടിനെ ഒരു ദിവസം. അപ്പൊ എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ഇടക്കിടക്ക് പോകാനെ വിളിക്കണം, നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് അയച്ചെന്താ. എന്നാലും ഉസ്താദിന്റെ കൂടെ ആകുമ്പോൾ പള്ളി നിസ്കാരവും കാര്യമൊക്കെ നിൽക്കും, ഞമ്മക്ക് കുറച്ച് പണി കുറയും. ഉസ്താദിന്റെ കൂടെ ആകുമ്പോൾ ഉണ്ടാകും, ഞാൻ നല്ല ആളായതുകൊണ്ടല്ല, അവർക്ക് വിഷമം, ഞാൻ ഒരു ഉസ്താദല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഉസ്താദുമാരെ കൂടെ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടെ നന്മയുള്ളവരോട് സഹവസിക്കുക, സുഹൃത്തുണ്ടാകുക. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടൊരു ചെറു സൗരഭ്യം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. മുല്ലപ്പൂവ് നല്ല മണമുള്ളല്ലേ, അതിനോട് എടുക്കുന്ന കല്ലിനുണ്ടാവും ചെറിയൊരു മണം മുല്ലപ്പൂവിന്റെ അടുത്ത് നിന്നാല് ഒരു മണാണ്. സഹോദരങ്ങളെ, നല്ലവരുടെ കൂടെ കൂടണോ എന്നാ നീ നന്നാകും. നീ കാണുന്നില്ലേ, മൗൽകനി ഫീദാ മസാല മുഖ്തലിത ബിമാ ഇനഹിരിൻ ഫസാലത് മിൻഹു അഖദാറു. അഴുക്ക് ചാലിലൂടെ ഒഴുകുന്ന വെള്ളമില്ലേ, ബാത്റൂമിൽ പോകുന്ന വെള്ളം, എന്തൊരു നാറ്റാണത്. ചില നാട്ടിലൊക്കെ പോയാൽ ഈ വേസ്റ്റ് എല്ലാം ഉണ്ടാവും, ഇങ്ങനെ പോയിട്ട് മൂക്ക് പൊത്താണ്ട് നിൽക്കാൻ കഴിയില്ല. അള്ളാഹന്റെ റബ്ബേ, ഭയങ്കര സ്മെല്ലായിരിക്കും. എന്നാ ഈ വെള്ളം ഒഴുകി ഒഴുകി പോയി വലിയൊരു പുഴയിലേക്ക് എത്തി, ധാരാളം വെള്ളമുള്ള ഒരു പുഴയിലേക്ക് എത്തിയാലോ, പിന്നെ ഈ വെള്ളത്തിന്റെ നാറ്റൊക്കെ പോയി താഹിറും തുഹൂറുമായി. കണ്ടോ, ഈ വെള്ളം അങ്ങനെ തന്നെ മാറിപ്പോയി. ഇപ്പൊ നീ എത്ര മോശമായ സാഹചര്യത്തിൽ ജീവിച്ചവനാണെങ്കിലും, നീ എത്ര മോശമായ ചുറ്റുപാടിൽ ജീവിച്ചവനാണെങ്കിലും, നീ നല്ലവരുടെ കൂടെ കൂടിയാൽ, നീ നന്മയുള്ളവരുടെ കൂടെ കൂടിയാൽ, നീ അറിയാതെ നിനക്കും സ്വലാഹിയത്തു വരും. ആരെയും ആക്ഷേപിക്കുന്നവനാകരുത്. സഹോദരിമാരുടെക്കിലേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഈ ബക്കറ്റ് ഒന്നും വരാത്തത്, അള്ളാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ.
ഒറ്റ ലാമിയും പറയണില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ മോനെ. കുറച്ച് സൗണ്ട് കൂട്ടുവോ? എനിക്ക് കുറച്ച് സൗണ്ടിന് പ്രശ്നമുണ്ട്, എന്നാൽ കുറച്ചൊന്ന് കൂട്ടിയാ. ഇന്നലെ കവറ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. അതൊരു അമാനത്താണ്. കവറ് മാത്രല്ല, കവറ് കിട്ടിയ അമാനത്ത് പൊട്ടിക്കാണ്ടെ കൊടുക്കണം എന്ന് വെച്ചിട്ട് ഒന്നും ഇടാതെ കൊടുത്തേക്കരുത്. നല്ല പൈസ ഇട്ടിട്ട് കൊടുത്തേക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ പൊന്നെല്ലാം ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം. അള്ളാഹു തആല നല്ല ബർക്കത്ത് ചെയ്യട്ടെ. പൊന്ന് കൊടുത്തേക്കാൻ പറ്റുന്ന പൊന്നുണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ കൊടുത്തേക്കണം. അള്ളാഹു നന്മക്കൊക്കെ ചെലവാക്കാൻ തൗഫീഖ് നൽകട്ടെ. പെണ്ണുങ്ങളുടെ ബക്കറ്റ് വരുന്നുണ്ട്, കവർ ഇന്നലെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കൊടുക്കണ്ടെന്ന് വിചാരിക്കരുത്. കവർ കിട്ടാത്തവര് നല്ലോണം കൊടുക്കണം. അള്ളാഹു തആല എല്ലാറ്റിനും തൗഫീഖ് നൽകട്ടെ. അപ്പൊ നല്ല ആളുകളുടെ കൂടെ കൂടുക, സ്വാലിഹീങ്ങളോട് സഹവസിക്കുക, നല്ല സ്വഭാവം ഉണ്ടാക്കുക. ആഹ്റത്തിൽ എത്തിയാല് കൈകടിച്ച് പോന്നോ പറയുന്ന പഠിച്ചോനെ, ഇവന്റെ പേര് ഞാൻ കൂടിയിട്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നല്ല സ്വഭാവമുള്ളവരുടെ കൂടെ കൂടണം. ചിലയാൾ ചീത്ത വിളിക്കും, ചിലയാൾ വായി തുറന്നവർ തന്റെ കുറ്റം പറയും. അങ്ങനെയൊന്നും നമ്മുടെ സ്വഭാവം ആകാൻ പാടില്ല. ആരോടും വെറുപ്പില്ലാത്തൊരു മനസ്സ് വേണം. അതന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആരോടും വെറുപ്പില്ല, അസൂയയില്ലാത്തൊരു മനസ്സുണ്ടാവൂ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കിബറില്ലാത്തൊരു മനസ്സുണ്ടാവോ? ഞാനിങ്ങനെ പറയുന്നവരെ എങ്ങനെ എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക, അപ്പൊ എനിക്ക് തോന്നുകയാണ് ഞാൻ തരക്കേടില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആരെ മനസ്സിലും കിബറ് പറ്റൂല, ഒരാളോടും ഹസദ് പറ്റില്ല, അസൂയ പറ്റൂല. ഒരു മുമിനായ മനുഷ്യൻ നന്മ കണ്ടാൽ അൽഹംദുലില്ലാഹ്, സന്തോഷം. ഒരു മുമിനായ മനുഷ്യൻ നല്ല സമ്പത്ത് കണ്ടാൽ അൽഹംദുലില്ലാഹ്, അതിലും സന്തോഷം, എല്ലാം സന്തോഷം. അത് ആണുങ്ങളും വേണം, പെണ്ണുങ്ങളും വേണം. ആരോടും വെറുപ്പില്ലാത്ത ജീവിക്കാനുള്ള ഒരു മനസ്സ്. ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഗശ്ൻ ലിഅഹദിൻ ഫഫ്അൽ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ അനസേ, ആരോടും വെറുപ്പില്ലാതെ പകയില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയും, അങ്ങനെ നീ ജീവിക്കണം. വാലിക്കമിൻ സുന്നത്തി, അതെന്റെ ചര്യയാണ്. മൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ ചര്യ സജീവമാക്കിയവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്നാഹ്, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഹ്റത്തിൽ രക്ഷ കിട്ടണം. ആഹ്റത്തിൽ രക്ഷ കിട്ടാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. അള്ളാഹുവിന്റെ റഹ്മത്തിൽ മാത്രം നമ്മൾ പ്രതീക്ഷയർപ്പിക്കണം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തൊക്കെ ന്യൂനതകൾ ഉള്ളതാണ്. അവിടെ ഹിസാബിന് വിളിച്ചാൽ നമ്മൾ ഒരു രക്ഷയും ഉണ്ടാകൂല. ശരിയായ നിലക്ക് അള്ളാഹു തആല ഹിസാബിന് വിളിച്ചാൽ നമ്മൾ രക്ഷപ്പെടൂല. അള്ളാഹിന്റെ ഔദാര്യമല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറിയുടെ കൗതുകങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. മഹ്ശറിൽ ആദ്യം അസ്ഹാബുൽ യമീനിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നത്, ഞാൻ നേരത്തെ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളെ പറഞ്ഞില്ലേ, അപ്പൊ കാഴ്ചയില്ലാത്ത ആള് ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കടപ്പെടണ്ട, അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. മഹ്ശറിൽ ആദ്യം വിജയികളായി പ്രഖ്യാപിക്കപ്പെടുന്നത് കണ്ണിന് ദുനിയാവിൽ കണ്ണിന് കാഴ്ചയില്ലാത്താനാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു തആല വിളിച്ചിട്ട് പറയും, എന്നെ കാണാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ നിങ്ങൾ തന്നെയാണ്. എന്തേ കാരണം? കണ്ണിന് കാഴ്ച ഉണ്ടായിട്ടില്ല. ഈമാനുള്ളവർ അള്ളാഹു ബർക്കത്ത് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ മഴദനിൽ ഖലീൽ തങ്ങളുടെ സ്ഥാപനത്തില് ഒരു കുട്ടി, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു കുട്ടി ഹാഫിളായി. കണ്ണിന് കാഴ്ചയില്ലാത്തൊരു കുട്ടി ഹാഫിളായി. എത്ര വലിയ ഭാഗ്യമുള്ള ആളാണ്. അള്ളാഹു നമ്മൾ ഉസ്താമാർക്കും എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ഉസ്താമാർ, നമ്മൾ താക്ക ഉസ്താൻ സുഖമില്ല, അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ ഉസ്താമാർക്ക്, നമ്മളെ ആലിക്കുഞ്ഞു ഉസ്താദിന് അള്ളാഹു വലിയ ആഫിയത്ത് കൊടുക്കട്ടെ. എല്ലാ ഉസ്താമാർക്കും എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, എത്ര വലിയ ഭാഗ്യമുള്ള ആളാണ്. കണ്ണിന് കാഴ്ചയുള്ള നമ്മൾ കുൽഹുവല്ല തെറ്റാണ്ട് ഓതാൻ പഠിച്ചിട്ടില്ല. ഇത് ചിരിച്ചു കേൾക്കേണ്ട വേദല്ല. ഒരു കുൽഹുവല്ലാഹു അഹദ് നേരിട്ട് നേരെ ഓതാൻ കഴിയൂല. ആർക്ക്? കണ്ണിന് കാഴ്ചയുള്ള നമുക്ക് ഒരു ഫാത്തിഹ അക്ഷരയിൽ തെറ്റില്ല, അത് ഓതാൻ കഴിയൂല. ഒരു പേജ് എനിക്കെല്ലാ ദിവസവും ഓതാൻ പറ്റുന്നുണ്ട്, ഞാൻ ഓതുന്നുണ്ട് എന്ന് പറയുന്ന ആള് കൈവക്കൂ എന്ന് പറഞ്ഞാൽ കൈവക്കാൻ ആളുണ്ടാവില്ല. ആര് കൈവക്കണ്ട? ഒരു ദിവസം ഒരു പേജ് ഖുർആൻ ഓതാതെ ഞാൻ നിൽക്കലില്ല ഉസ്താദേ എന്ന് പറയാൻ പറ്റുന്ന ആളത്രയുണ്ട്. ആ ഭൂമിയിലാണ് കാഴ്ചയില്ലാതെ, കണ്ണിന് കാഴ്ചയില്ലാതെ കുരുടനായ ഹാഫിള് പറവിയെടുക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണത്. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ് ആദ്യം തന്നെ വലതക്ഷത്തിലേക്ക് അസ്ഹാബുൽ യമീനിലേക്ക് അള്ളാഹു മാറ്റിയിട്ട് സ്വർഗത്തിൽ അള്ളാഹിന്റെ ലിഖാ കൊടുക്കുക.
ഞാൻ നേരത്തെ പറഞ്ഞപ്പോ കണ്ണിന് കാഴ്ചയില്ലാത്തവന് വിഷമം പറയുമ്പോൾ കാഴ്ചയില്ലാത്തവൻ സങ്കടപ്പെടണ്ട. കാഴ്ചയില്ലാത്ത ഒരാൾ അള്ളാഹുവിന്റെ നിയമത്തിനെ പറ്റി പറയാൻ കാഴ്ച അയാൾക്കില്ല, അയാൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി ഇങ്ങനെ പറയുമ്പോ ഒരാൾ പരിഹസിച്ചിട്ട് ചോദിച്ചോളൂ അയാളോട്, അല്ല നിങ്ങൾക്ക് അള്ളാഹു കാഴ്ച തന്നില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ നിയമത്തിനെ പറ്റി പറയുന്നത്? സൂയിപ്പാക്കിയിട്ട് ചോദിച്ചപ്പോ ഈ കാഴ്ചയില്ലാത്ത ആള് പറഞ്ഞു, നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട, എന്റെ റബ്ബ് കാഴ്ച തന്നില്ലെങ്കിൽ ഞാൻ അതിൽ തൃപ്തനാണ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, അള്ളാഹു കണ്ണിന് കാഴ്ച തന്ന വകയിൽ നിങ്ങൾ എത്ര വർഷമാണല്ലോ എന്റെ മുമ്പിൽ കോടതിയിൽ ക്യൂ നിന്നിട്ട് ഹിസാബ് പറയേണ്ടത്. നിങ്ങൾ ആ ക്യൂ നിൽക്കുന്ന സമയത്ത് കാഴ്ച എനിക്ക് അള്ളാഹു തരാത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ അതിന് ക്യൂ നിൽക്കണ്ടല്ലോ, ഹിസാബ് പറയണ്ടല്ലോ. നിങ്ങളെ കണ്ണിന്റെ കാഴ്ച തന്ന റബ്ബിനോട് ഹിസാബ് പറയുമ്പോ ഞാൻ എന്റെ റബ്ബിന്റെ ലഖാ ഇലഹാകും കേട്ടോ. അല്ലാഹു നമുക്ക് ഹിസാബില്ലാതെ സ്വർഗം തരട്ടെ, ഹിസാബില്ലാതെ റബ്ബ് സ്വർഗം തരട്ടെ. ഹിസാബിനെ വിളിച്ചാലെത്തൂല, നമ്മളെ നിസ്കാരം ഒന്നോടെ ബാധിക്കൂല, നമ്മളെ വാദം നമ്മളെ ഒന്നും ഫലം ചെയ്ത് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പക്ഷേ പ്രതീക്ഷക്ക് വകയുണ്ടോ സഹോദര? കൽവുകൊണ്ട് പറയാൻ കഴിയുമോ? മനസ്സറിഞ്ഞ് പറയാൻ കഴിയുമോ? ജീവിതത്തിൽ ഒരു ഫർള് നിസ്കാരം, ഒരൊറ്റ ഫർള് തുടക്കം മുതൽ അല്ലാഹു അക്ബർ മുതൽ തുടങ്ങിയിട്ട് തസ്ലീം കൊണ്ട് സലാമ കൊണ്ട് ആ നിസ്കാരം തീർക്കുന്നതുവരെ ദുനിയാവിന്റെ ഒരു ചിന്തയില്ലാതെ ഒരൊറ്റ ഫർള് നിസ്കരിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റുന്ന ഒരാള് നമ്മളെ കൂട്ടത്തിലുണ്ടോ? മഹാന്മാരായ ഉസ്താദുമാരോടല്ല ഞാൻ ചോദ്യം, എന്നെ പോലോത്തവനോട് ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ ഈ നിസ്കാരം കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ പോയിട്ട് എന്ത് ഖനമാണുള്ളത് ചിന്തിക്കണം. നമ്മളെ ഇബാദത്ത് കൊണ്ട് എന്താണ് അവിടെ കിട്ടുക എന്ന് നമ്മൾ ആലോചിക്കണം. ആകെ പ്രതീക്ഷയുള്ളത് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്, അവന്റെ ലുത്ഫാണ്, അവന്റെ ഫളാണ്, അവന്റെ ഔദാര്യമാണ്. അവന്റെ അഫു അല്ലാത്തതൊന്നും പ്രതീക്ഷിക്കാനില്ല. فَلَمَّا قَسَى قَلْبِي وَلَاقَتْ مَذَاهِبِي رَجَوْتُ رَجَائِنَهُ وَعَفْوَاكَ سُلَّمَا. ഷാഫി ഇമാം വഫാത്തിന്റെ സമയത്ത് മുസ്ലിം ഇമാമിനോട് പറഞ്ഞാണ്, മോനെ ഞാൻ മരിക്കാനായി ഒരു പ്രതീക്ഷയുള്ളത്, എനിക്കാകൊരു പ്രതീക്ഷയുള്ളത് എന്റെ റബ്ബിന്റെ പൊരുത്താണ്, എന്റെ റബ്ബിന്റെ അഫുവാണ്. ആ അഫുലേക്ക് ഞാൻ ഇങ്ങനെ രേണി വെച്ച് കേറാൻ നിൽക്കാണ്. താലമനീ ദംബി ഫലമാ ഖറന്തുഹു ലിഅഫുവിക റബ്ബി കാന അഫൂക അഅലമാ. ശിഷ്യന്മാരെ കണ്ണീരിലാക്കിയിട്ട് ഷാഫി ഇമാം ഇവിടെ പറയുന്ന സമയം, ഷാഫി ഇമാം പറയുന്നല്ലോ, ഞാൻ വലിയ പ്രയാസത്തിലാണ്, എന്റെ മദ്ഹബ് എന്റെ വഴിയൊക്കെ ഇടുങ്ങിപ്പോയി അല്ലാ, ഞാൻ ധാരാളം തെറ്റ് ചെയ്തു പോയി അല്ലാ, നിന്റെ അഫുവിലേക്ക് ഞാൻ എന്റെ പ്രതീക്ഷയെ കോണിപ്പടിയാക്കുകയാണ്, നിന്റെ അഫുവിലേക്ക് ഞാൻ എന്റെ കോണി കയറി വരാൻ നോക്കുകയാണല്ലോ. ദോഷങ്ങൾ വളരെ വലുതാണല്ലോ, ധാരാളം കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടല്ലോ. ആരാണി പറയുന്നു സുബ്ഹാനല്ലാഹ്? ഇമാമുന ശാഫി റളിയല്ലാഹു വളരെ ചെറുപ്പം മുതൽ നമ്മളെ പോലെ വലിയ വലിയ പ്രായം വരെ ജീവിച്ചിട്ട് ചെറിയ കാലത്ത് തന്നെ മരണപ്പെട്ടു പോയി. ഷാഫി ഇമാം തൊട്ട ഒരു ഭാഗം തൊടാൻ അതിന് ശേഷമുള്ള പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല വലിയ പവർ കൊടുത്ത മഹാ ആലിം ഖുറൈസ്, ഖുറൈസികൾപ്പെട്ട ഒരു പണ്ഡിതൻ ലോകം ഇൽമു കൊണ്ട് നടക്കുമെന്ന് സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻപേ പ്രഖ്യാപിച്ചു പോയ പണ്ഡിതൻ, ആ മഹാനായ ഷാഫി ഇമാം പറയുന്നു, ധാരാളം കുറ്റങ്ങൾ വന്നു പോയി അല്ലാ, ഫലമാ ഖറന്തുഹു ലിഅഫ്വീക റബ്ബീ കാന അഫൂക അഅലമാ. ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും നിന്റെ അഫുവിലേക്ക് ഞാനത് തട്ടിച്ചു നോക്കുമ്പോ, നിന്റെ റഹ്മത്തിലേക്ക് ഞാനത് ടച്ച് ചെയ്തു നോക്കുമ്പോ, എന്റെ തെറ്റിനേക്കാൾ എന്റെ കുറ്റത്തെക്കാൾ നിന്റെ അഫു എത്ര വിശാലമാണല്ലോ, നിന്റെ വിട്ടുവീഴ്ച ഉന്നതമാണല്ലോ അല്ലാ.
ഒരു പ്രതീക്ഷ ഷാഫിമാമിനെങ്കിലും നമുക്ക് മറ്റൊന്ന് പ്രതീക്ഷ ആ അഫുവ കിട്ടാനുള്ള പണിയെടുക്കണം. നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. നിസ്കരിച്ച കരഞ്ഞുകൊണ്ട് ദ്വാരക്കണം. കരയണം അള്ളാഹാന്റെ മുമ്പിൽ നന്നായിട്ട് കരയാൻ കഴിയണം. നമ്മുടെ കരയും ആരോട്? ഉപ്പ മരിച്ചാ കരയും, ഉമ്മ മരിച്ചാ കരയും. അത് അവര് പോയ സങ്കടം സ്നേഹം കൊണ്ട് കരയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് കരയണം. റജുലും ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹ. അർശിന്റെ തണല് കിട്ടുന്ന ഒരാൾ അള്ളാഹുവിനെ ഓർമ്മിച്ച് ഒറ്റക്കിരുന്ന് കരഞ്ഞവനാണ്, കണ്ണുനീരൊലിപ്പിച്ചവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹനെ പേടിച്ച് കരഞ്ഞവൻ നരകത്തിന് ഹറാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. കരയണം, ശരിക്കൊന്ന് കരയണം. പാതിരാ സമയത്തൊന്ന് കരയണം. ചെറുപ്പക്കാരാ സംസാരം നിർത്തുന്നു ഞാൻ. വസല്ലി ബില്ലൈലി വന്നഹാസുനിയാ തദ്ഖുലിൽ ജന്നത ബിസലാം. നന്മതിന്മകളൊക്കെ തൂക്കുന്ന ഒരു ഭാഗത്ത്, ഒരുപാട് സങ്കടങ്ങൾ ഒരു ഭാഗത്ത്, അള്ളാഹന്റെ തീരുമാനം ഭാഗക്കാർക്ക് കൊടുക്കുന്നു. അള്ളാഹന്റെ തീരുമാനം വരുന്നു. സ്വർഗം വളരെ റാഹത്തുള്ളത്. പക്ഷേ നിനക്ക് പോകാൻ വകുപ്പുണ്ടോ? ഈ പ്രതീഴി പേടിയുള്ള ലോകത്തു നിനക്ക് സമാധാനത്തോടെ സ്വർഗത്ത് കടക്കാൻ ഏറ്റവും നല്ല വഴി അള്ളാഹന്റെ ഹബീബ് പറഞ്ഞിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വസല്ലി ബില്ലൈലി വന്നാസുനിയാ തദ്ഖുലിൽ ജന്നത ബിസലാം. ജനങ്ങൾ ഉറങ്ങുമ്പോ നീ രണ്ടരക്കഴുന്നേറ്റ് നിസ്കരിക്കുമോ? ചെറുപ്പക്കാരാ, നീ രണ്ടരക്കഴുന്നേറ്റ് നിസ്കരിക്കുമോ? പെങ്ങളെ, നിനക്ക് സമാധാനത്തോടെ സ്വർഗത്തിലെത്താമെന്ന് വന്ന ജമീദാ ഹവാ മദല്ല സ്വാഹിബുക്കും വമാ ഹവാ വമാ യന്തുഖുനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയും യുഹാ. സംസാരം മുഴുവനും നബൂവത്തിന്റെ കലാമു കൊണ്ടാക്കിയ, നബൂവത്തിന്റെ നാവുകൊണ്ട് മാത്രം സംസാരിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ തങ്ങളല്ലേ സ്വർഗം പരിചയപ്പെടുത്തിയത്, ആ തങ്ങളല്ലേ നരകം പരിചയപ്പെടുത്തിയത്, ആ ഹബീബായ തങ്ങളല്ലേ മീസാനും തുലാസും പരിചയപ്പെടുത്തിയത്, ആ മുത്തായ തങ്ങളല്ലേ സിറാത്തും ജഹന്നമും എല്ലാം പരിചയപ്പെടുത്തിയത്, ആ തങ്ങൾ തന്നെയാ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ ഉറങ്ങുമ്പോ രണ്ടു മണി, മൂന്ന് മണി, നാലു മണിക്ക് എഴുന്നേറ്റിട്ട് നിസ്കരിക്കാൻ കഴിയോ? രണ്ടരക്കായത്ത് ഓട്ടെ, സുബഹിക്ക് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് രണ്ടരക്കായത്ത് ഉറങ്ങി അറിയുന്നില്ല അല്ലേ മോനെ? ടാക്സി ഡ്രൈവർ ഉണ്ടാവില്ലേ കൂട്ടത്തിൽ വണ്ടി ഓടിക്കുന്നവര്? ഓൻ എയർപോർട്ടിലേക്ക് വിളിച്ചാല് രണ്ടു മണി മൂന്ന് മണി മൂന്ന് മണി പ്രശ്നമല്ല, അവൻ പോകുന്നുണ്ട്. നിന്റെ ചങ്ങാതിന്റെ കുടിയല്ലേ നിനക്ക് വിഷയുണ്ടായിരുന്നോ? രണ്ടു മണിവരെ ഉറക്കയ്യല് പാതിര, മഞ്ഞ്, തണുപ്പ്, മഴ, പ്രശ്നമുണ്ടായിരുന്നോ? ഇല്ല. നിന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് പ്രശ്നമുണ്ടായിരുന്നോ? പോട്ടെ, അതൊക്കെ ആവശ്യമുള്ളെന്ന് പറയാ. വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുമ്പോ, ഐ പി എൽ നടക്കുമ്പോ, നിന്റെ നാട്ടിലൊരു കളി നടക്കുമ്പോ രണ്ടു മണിക്കാ നിന്റെ ടീമിന്റെ കളി. മോനെ, ഒന്നര മണിക്ക് നീ റെഡിയായി നിന്നില്ലേ? നാലു മണിക്ക് കളി, മൂന്നേ മുക്കാലിന് മൂന്നരക്ക് നീ റെഡിയായിട്ട് വന്നിരുന്നില്ലേ? ഏറെ ആരെങ്കിലും എന്നെ വിളിക്കേണ്ടി വന്നോ? അന്ന് നിന്റെ മൊബൈലിൽ നിനക്ക് അലാറം ഉണ്ടായിരുന്നു അല്ലേ? നിനക്കന്ന് നല്ല സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ വേണ്ടിട്ട് പറ്റിയിരുന്നു അല്ലേ? നീ ആ രണ്ടു മണി മൂന്ന് മണി കഴിഞ്ഞിട്ട് നിന്റെ ടീം ജയിച്ചപ്പോ മറ്റോനെ വിളിച്ചിട്ട് പാതിരാക്ക് പരിഹസിക്കാൻ വേണ്ടി നിനക്ക് സമയമുണ്ടായിരുന്നു അല്ലേ സഹോദര? മറ്റോനെ ലൈനിൽ കാണുന്നില്ല, ഉടനെ വിളിച്ചു. നീ വിളിച്ചിട്ട് പറഞ്ഞു എഴുന്നേറ്റിട്ടില്ലേ? രണ്ടര മണിക്കല്ലേ കളി? നീ സഹായിച്ചിരുന്നു അല്ലേ? തഅബനു വലൽ ബിർരി വത്തഖ്‌വാ വലാ തഅബനു വലൽ ഇസ്മി വൽഉദ്‌വാൻ. നീ നന്മക്കും തഖ്‌വയിലും സഹകരിക്കണം, തിന്മക്ക് സഹകരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. പാതിരാ സമയത്ത് വബില്ല സഹാരി ഹും യസ്തഗ്ഫിറൂൻ. പാതിരാ സമയത്ത് അവർ അല്ലാഹുവിനോട് പുറുക്കലിനെ ചോദിക്കുന്നു. വബില്ല സഹാരി ഹും യസ്തഗ്ഫിറൂൻ വൽ മുസ്തഗ്ഫിരീന ബില്ല സഹാർ. അല്ലാഹുവിന്റെ ഖുർആൻ വ്യത്യസ്ത ശൈലിയിലാ പറയുന്നത്. പാതിരാക്ക് അല്ലാഹുവിനോട് പുറുക്കലിനെ ചോദിക്കുന്നവരുടെ ബഹുമാനം. രണ്ടരക്കായത്ത് തഹജ്ജ് നിസ്കരിച്ചിട്ട് ഒരു പതിനൊന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ഒന്ന് വരക്കുന്ന സമയത്ത് അല്ലാഹ് തെറ്റ് പറ്റിപ്പോയി, അല്ലാഹ് ആരും കാണുന്നില്ലല്ലോ, ഇതെന്തൊരു സമയമാണ്, ഇരുട്ടുള്ള സമയം, അപ്പുറത്തുള്ള ആൾ ഉറങ്ങാണ്, ഗൾഫുകാർ ഇത് കേൾക്കുന്നുണ്ടാവൂലേ, റൂമിലുള്ളവൻ ഉറങ്ങാണ്, എല്ലാരും ഉറങ്ങാണ്. വിളിച്ചാലൊന്നും ആരും എഴുന്നേൽക്കൂല. മോനെ, നീ രാവിലെ സുബഹിക്ക് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് ഒന്ന് പെട്ടെന്ന് ബ്രഷ് ചെയ്ത് ഉദോടിച്ചിട്ട് രണ്ടരക്കായത്ത് നിസ്കരിച്ച് കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നീ ഒന്ന് ദ്വാരക്കോ. എല്ലാവരും ഉറങ്ങുന്നു. റബ്ബേ, ഇവരൊക്കെ ഉറങ്ങുകയാണ്. രാജാക്കന്മാര് മുഴുവനും ഉറങ്ങുകയാണ്.
രാജാക്കന്മാര് മുഴുവനും അവന്റെ പട്ടാളക്കാരെ കാവലർത്തിയിട്ട് അവരൊക്കെ കിടന്നുറങ്ങാണ്. രാജാക്കന്മാരുടെ രാജാവായ അടിമകളുടെ സങ്കടം കേൾക്കാൻ ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ്. ഞാനിതാ നിന്റെ വാതിലിന്റെ റഹ്മത്തിന്റെ തൗബയുടെ മഗ്ഫിറത്തിന്റെ റഹ്മത്തിന്റെ പ്രതീക്ഷയുടെ ലുത്ഫിന്റെ മന്നിന്റെ കറമിന്റെ പടിവാതിക്കൽ നിന്ന് കരയുകയാണല്ലാ. ഇസ്തിഗ്ഫാർ ചെയ്തിട്ടും നിന്റെ ദോഷങ്ങളും അപ്പ് ചെയ്യണമെന്ന് കൽപറിഞ്ഞ് പറഞ്ഞിട്ട് ഒരു രണ്ടരക്കായത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരം ഒന്ന് പതിവാക്കാൻ ഈ മഹത്തായ വേള പരമ്പര നമ്മുടെ ചെറുപ്പക്കാർക്കും ഉമ്മമാർക്കും എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്റെ നഫ്സിനോട് തന്നെ എനിക്ക് ഉപകാരപ്പെട്ടു പോയാൽ ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അള്ളാഹു ദുനിയാവും ആഖിറയും വിജയിപ്പിച്ചു തരട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗത്തിലെത്താൻ അവസരം നൽകട്ടെ. നരകത്തു തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കൂല. അള്ളാഹു സന്തോഷാക്കട്ടെ. മുത്തുനബിന്റെ മധുഹയിൽ നമുക്ക് പിരി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഉസ്താദ് നേരത്തെ പോകുന്ന വിചാരിച്ചവരെ കൊണ്ട് ഉസ്താദ് അള്ളാഹു തല വഫിയത്തുള്ള ദുർഗായസ് കൊടുക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ഉസ്താദുക്ക്, അള്ളാഹു വലിയ സന്തോഷം കൊടുക്കട്ടെ, അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ, അള്ളാഹു വലിയ റഹ്മത്ത് ചെയ്യട്ടെ. ഉസ്താദ്മാർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എനിക്ക് ഉസ്താദ് വരുമ്പോൾ ഒന്ന് വേറെ പേടിയാക്കാൻ, നമ്മള് ഈ കേടായ കൽവ് കൊണ്ട് പറയണ വേള, അള്ളാഹു നമ്മളെല്ലാവരെയും കൽവ് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സ് നന്നാക്കി തരട്ടെ. നമ്മുടെയൊക്കെ സംസാരം ഇതൊക്കെ ഇഖ്ലാസോടെ പറഞ്ഞ ഒരു വിഭാഗമുണ്ട്, അംഗാമികൾ. ഇഖ്ലാസോടെ വേള പറഞ്ഞ മഹാന്മാരുണ്ട്. അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളത് വേള അള്ളാഹു തല സ്വീകരിക്കട്ടെ. അത് മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. വേള കേട്ടയാൾ കേട്ടിട്ട് കരഞ്ഞിട്ട് അവർ നല്ല ഉഷാറായി പോയി, പറഞ്ഞാള് കടന്നുറങ്ങി നരകത്തിലായി. അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥ വിധിക്കാതിരിക്കട്ടെ. നമുക്കും നമ്മുടെ സ്നേഹികളായ ദാഴികൾക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ആർക്കും അങ്ങനെ ഒരു ദുരന്തം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും കണക്കാക്കാതിരിക്കട്ടെ. നമ്മുടെ മജ്ലിസുകൾക്ക് അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. മോനെ, നമ്മളെല്ലാം പോയിട്ട് ഖബറിൽ കിടക്കേണ്ടവരാണ്. ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു, ഇവിടെ ഖബറിന് സ്ഥലം എടുത്തിട്ടുണ്ട്. കുറച്ച് പൈസ കൊടുത്തു, അൽഹംദുലില്ലാ. കൊടുത്തവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയും കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അല്ല, കുറെ ആളുകൾ ഇന്നലെ തരാത്തവരുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ തരും എന്ന് പറഞ്ഞു. അള്ളാഹു തല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വേള വരികയാണ്. ഈ പള്ളി ഞാൻ വേള പറഞ്ഞ് കെട്ടിയതല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയതല്ല. ഇതൊക്കെ നിങ്ങളെ സ്വാലിഹ്യങ്ങൾ നിങ്ങൾ കൊടുത്തിട്ട് കെട്ടിയതാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നവരാണ് എന്നതിന് തന്നെ അടയാളമാണ്. പിന്നെ ഞാൻ പറയണ്ടില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടാക്കിയല്ലോ. പൈസ അഡ്വാൻസ് കൊടുത്തത് എന്നോട് വെച്ചിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടല്ല. അതൊക്കെ നിങ്ങൾ കൊടുത്തതാ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നവരാണ് എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാർ. പുറത്തുള്ളവരല്ല, എല്ലാം നിങ്ങൾ തന്നെയാണ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഈ മരത്തിന്റെ മുകളിൽ കയറുന്നവനോട് താഴെ നിൽക്കുന്നവൻ പറയും, പിടിച്ചിട്ട് കയറണേ എന്ന് പറയും. തെങ്ങുമ്പോ കയറുന്നവനോട് താഴെ നിൽക്കുന്നവൻ, ആ പിടിക്കണേ, പിടിക്കാണ്ടെങ്കിൽ തെങ്ങുമ്പോ കയറുവോ? ഇല്ല. മരത്തുമ്പോ കയറും, പിടിച്ചിട്ടേ കയറുള്ളൂ. എന്നാലും താഴെന്ന് പറയും, പിടിക്കണേ. അപ്പോ പിടിച്ചിട്ട് ഇങ്ങനെ കയറുമ്പോ താഴെ നിൽക്കുന്നതിന് സമാധാനം, ആ ഞാൻ പറഞ്ഞിട്ടോ പിടിച്ചിട്ട് കയറുന്നുണ്ട്. ഇത് ഈ പിരിവിന്റെ അത്രയേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും കൊടുക്കും. ഞാൻ വെറുതെ പറയാണ്, നിങ്ങൾ കൊടുക്കണം. അപ്പൊ നിങ്ങൾ തരുമ്പോ എനിക്കൊരു സമാധാനം. ഞാൻ ചോദിച്ചിട്ടാണ് തരുന്നത്. അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാണ്ട് ഞാൻ ചോദിച്ച വകയിലൊന്നും ആരും തരൂല. അള്ളാഹു ഒത്തന്റെ കൽബ് തോന്നിപ്പിച്ചാല് തരും. ഒരാള് അള്ളാഹിന്റെ അവന്റെ കൽബിൽ തോന്നിപ്പിച്ചില്ല, കൊടുക്കണ്ടെന്നാ തോന്നിപ്പിച്ചിന്. ഇത് പറക്കുന്ന ആള് ചോദിച്ചാൽ ഒരു ഉറുപ്പ കൊടുക്കൂല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ ഓരോർക്കും ഉള്ള ശരിയായ കിതാബ് നമ്മുടെ അടുക്കലുണ്ട്. വലദൈനാ കിതാബ് യന്തഖു ബിൽ ഹഖ്, ഉള്ളത് പോലെ പറയുന്ന കിതാബ് നമ്മുടെ അടുക്കലുണ്ട് എന്നല്ല പറയാം. ഞാനിപ്പോ സദസ്സിലുള്ള ഒരാളെ കണ്ടായിരിക്കാം, നല്ല കുപ്പായിട്ടിരുന്നു, മുമ്പ് നല്ല പൈസക്കാരനായിരിക്കും, ഒരു ലക്ഷം റുപ്യാൾ എന്തായാലും തരും ചോദിച്ചാലും വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചാൽ ചിലപ്പോ ഈ നാട്ടിൽ ഏറ്റവും സാധുവായിരിക്കും അയാൾ. അയാൾ ഏതായാലും ബാലിന് പോകല്ലേ. തങ്ങന്മാർ ഉസ്താമാരും നല്ല ഇസ്തരെല്ലാം കുപ്പായാലും ഇസ്തരിട്ടിട്ട് വന്നതാ മൂപ്പര്. അതുകൊണ്ട് എനിക്ക് അയാളെ പറ്റി അറിയില്ല. ചിലപ്പോ ഞാനൊരാളെ കാണുമ്പോ കരുതി, അയാള് ഇയാള് വളരെ ഫക്കീർ പരമ ദരിദ്രനാന്നൊന്ന് ഇയാള്. അപ്പൊ അയാൾ ഒന്നും കിട്ടൂലെന്നായിരിക്കും എന്റെ പ്രതീക്ഷ. പക്ഷെ അയാളായിരിക്കും ഈ നാട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരൻ.
പോരാക്കും അവരവരെ അവസ്ഥ. എനിക്ക് നിങ്ങളെ കുറിച്ച് ആരെയും അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കാം, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ മഹത്തായ സംരംഭത്തിലേക്ക് നമ്മുടെ കബറിൽ വെളിച്ചമാകാൻ തഴവോസ്തയുടെ ദറ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. തഴവോസ്തയുടെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. മഹാനവറുകൾ പറഞ്ഞ ഒരു വരിയുണ്ട് കബറിനെ കുറിച്ച്, കുറെ പറഞ്ഞിട്ട് പറയാണ്. കൂടാതിരുട്ടാണേ ഇതിൽ അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട് പറഞ്ഞതിന്റെ ബഹുമാനം എന്താണ്? ആ വാക്കിന്റെ അർത്ഥം എത്ര പറയേണ്ട, വിശദീകരിക്കേണ്ട സംഗതിയാത്. മോനെ കബറിലേക്ക് വരാണ്ടിരിക്കാൻ കഴിയൂല, ഒരു വകുപ്പും ഇല്ല പോകാണ്ട്. കൂടാതിരുട്ടാണേ ഇതിൽ അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട്. കബറിൽ ഒരാളും ബൾബ് ഫിറ്റാക്കും. നമ്മളെ നാട്ടില് വലിയ ബൾബ് കച്ചവടക്കാരനാ, അയാളാണ് നാട്ടിൽ എല്ലാവർക്കും ബൾബ് വെക്കുന്നത്. അയാൾ മരിച്ചാൽ അയാളെ കബറിൽ ഒരു ബൾബ് വെക്കൂല. മെഴുകുതിരി ഉണ്ടാക്കുന്ന കമ്പനിക്കാരനാ, അതിന്റെ ഫാക്ടറി തന്നെ അയാളാണ് നടത്തുന്നത്. അയാൾ മരിച്ചാൽ ഒരു മെഴുകുതിരി അയാളെ കത്തിച്ചു വെക്കൂല. അതെല്ലാം പോയി, കബറടക്കി, ഫുൾ ഇരുട്ടാണ്. കൂടാതെ ഇരുട്ടാണ് മോനെ എന്റെ ഉള്ളില്. നീ വന്നോ നല്ല ലൈറ്റും എടുത്തിട്ട്, കേട്ടോ? ഒരു ടോർച്ചിന്റെ വട്ടമെങ്കിലും ഇല്ലാതെ പള്ളിയിലേക്ക് പോകുമ്പോ ഉപ്പ പറയും, മോനെ ടോർച്ച് എടുക്കണേ, ഇല്ലെങ്കിൽ മൊബൈൽ കത്തിക്കണേ. ഉമ്മ പറയും, നീ നല്ല സ്നേഹത്തോടെ പറയാണ്, നീ ഒരു വെളിച്ചെങ്കിലും എടുത്തിട്ട് വാ. നമ്മളെ കബറ്, നമ്മളെ കബറിന് വേണ്ടിട്ട് വാങ്ങിയ സ്ഥലം, ഇനിയിപ്പോ നമ്മളെ നാട്ടിലല്ല വേറൊരാളെ കബറാണ്, എന്നാ പോലും ആ കബറിന് ആ സ്ഥലം കൊടുത്ത വകയില് നമ്മളേത് നാട്ടിലാ കിടക്കാന്ന് ഉറപ്പൊന്നുമില്ല. ഈ നാട്ടുകാരെ ഈ തന്നെ മകൻ കിടക്കണമെന്നുണ്ടോ? ഇടയ്ക്ക് ആളുകൾ മരിക്കുന്നു, അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല റഹ്മത്തിലുള്ള മരണം നൽകട്ടെ. മരിക്കുന്ന സമയത്ത് അള്ളാഹു ഈമാൻ സലാമത്താക്കി മരിപ്പിക്കുമാർ. അത് ഇപ്പൊ വീട്ടിൽ തന്നെ ആണെന്നില്ല, എന്തായാലും നമുക്ക് നമ്മുടെ കബറിൽ വെളിച്ചം കിട്ടാൻ അള്ളാഹു